കൊടിത്തോട്ടം സാറേ, അത് കംപ്ലീറ്റ് ആയില്ല. ആള് മറ്റേ പന്നിയിറച്ചി വിളമ്പിയില് സംഘികളെ സന്തോഷിച്ചു എന്നും കൂടി പറഞ്ഞു. ഹരികൃഷ്ണന്റെ ഒരു ക്ലൈമാക്സ് പോലെയായിരുന്നു സംഭവം എന്നുള്ളതൊന്നും പറഞ്ഞില്ലായിരുന്നു, ഉത്തരം പറഞ്ഞില്ലായിരുന്നു. ആള് ചോദിച്ചായിരുന്നു. തീർച്ചയായിട്ടും ഈ ഞാൻ ചോദിച്ചതല്ല. RSSന്റെ അന്യമത വിദ്വേഷത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്. അവരവരുടെ പുണ്യ എന്ന് പറയുന്ന, അവർ പറയുന്ന ഹിന്ദുക്കളല്ല, RSS പറയുന്ന ബീഫ് അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അത് കാണാതെ പന്നിയിറച്ചി വിളമ്പി കണ്ടില്ലേ ഹോയ് ഹോയ് എന്ന് വിളിച്ച് അവരുടെ അന്യമത വിദ്വേഷത്തെ പറ്റി ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അല്ല, ഹരികൃഷ്ണന്റെ ഒന്നും അല്ല, കിട്ടുന്ന സാധനം വെച്ച് ഭക്ഷണത്തിന്റെ ഉത്തരം, അല്ല വിശപ്പിന്റെ ഉത്തരമാണ് സുഹൃത്തെ ഭക്ഷണം. വിശപ്പിന്റെ ഉത്തരം മതമല്ല, വിശപ്പിന്റെ എന്നുണ്ടെങ്കിൽ ഈ ഹലാൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ മതത്തിനകത്തേക്ക് കുത്തിക്കയറ്റിയതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകൂ പ്രവീൺ. അല്ല, ഭക്ഷണത്തെ കുറിച്ച് ഓരോരുത്തരുടെ ഭക്ഷണം അവരൊരു ഹലാൽ മാത്രമാണോ? സിഖുകാർ വെട്ടുന്ന ഒരു പ്രത്യേക രീതികളില്ലേ? എന്താ നിങ്ങൾ ആരും അവിടെ ചെന്നെടുക്കാത്തത്? ജൂതന്മാർ വെട്ടുന്ന പ്രത്യേക രീതിയില്ലേ? എന്താ ഇസ്രയേലി പോലും എതിർക്കാത്തത്? ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങൾ ആരുടെ അണ്ണാക്കിൽ അവർ കുത്തിക്കേറി തരുന്നില്ലല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, ആർക്ക് ആരുടെ വാക്യത്തോട്ട് ഇത് കുത്തിക്കേറ്റി തന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കേ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർ കഴിക്കട്ടെ. അതിനിപ്പോ എന്താ നിസാരവൽക്കരിക്കരുത്, അങ്ങ് നിസാരവൽക്കരിക്കരുത്. ഇത് ഭക്ഷണം നാവിലേക്ക് കുത്തിക്കേറ്റി, അത് തന്നെ പറയുന്നത്. ഈ ഹലാൽ പപ്പടം തിന്നേണ്ടി വന്നില്ലേ? മനുഷ്യൻ തുപ്പുന്നത് അത് തിന്നേണ്ടി വന്നില്ലേ? കേരള ജനത ഒരു ഫുഡ് ഇൻസ്പെക്ഷൻ ഫുഡ് പോയിസൺ ഉണ്ടാക്കി ആരെങ്കിലും ആശുപത്രിയിലായോ ഫാസ്റ്ററെ? ഹലാല് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഫുഡ് പോയിസൺ ഉണ്ടാക്കി. നമുക്ക് പ്രവീണിന്റെ വാദങ്ങൾ ക്ലിയർ ആയി. നല്ല നല്ല ലോജിക്കാണ് കേട്ടോ. ഭക്ഷണം നിങ്ങളുടെ വായിൽ കുത്തിക്കേറ്റിയോ? കേറ്റിയെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. അവരുടെ വിഴുങ്ങിയാ മതി. ആ എന്താ ഒരു ലോജിക്ക്! മോഹൻദാസ് ജി, മോഹൻദാസ് ജി ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ ആളിനെ വെട്ടിക്കൊല്ലുന്ന നിങ്ങളുടെ സംഘടനയല്ലേ ഉത്തർപ്രദേശില്? അവരങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇല്ല. അത് ഉത്തർപ്രദേശിൽ എന്റെ സംഘടന ഒരാളെ വെട്ടിക്കുന്നു, അതുകൊണ്ട് ഇവിടെ എന്റെ ഭക്ഷണത്തിൽ പ്രവീണ് തുപ്പാവുന്നോ? അതാണോ പറയുന്നത്? ആ പിന്നെ പിന്നെ എന്താ ഈ പറയുന്നത്? തുപ്പുന്നതിനെ പറ്റി നിങ്ങൾ ഹലാൽ ഭക്ഷണം തീറ്റിച്ചില്ലേ? കുത്തിക്കേറ്റിന്റെ നിക്കു പ്രവീൺ, 2020 ഓണക്കിറ്റിൽ ഹലാൽ പപ്പടം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിതരണം ചെയ്തു. ഇതിന്റെ സീലൊന്നും ആരും നോക്കുന്നില്ലല്ലോ. ആളുകൾ കഴിച്ചു, പക്ഷേ ഞാൻ കഴിച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടല്ല. എന്നെ വേറൊരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ പാക്കറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഹലാൽ മുദ്രയുള്ള പപ്പടം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കിറ്റിൽ വന്നത്. ഇതെന്റെ അണ്ണാക്കിലേക്ക് തള്ളിയതല്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് ഉത്തർപ്രദേശിലെ ഉദാഹരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യായമാകുന്നത് എങ്ങനെയാ? ഉത്തർപ്രദേശിൽ ശരി, RSSകാർ 25 മുസ്ലിങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നു, അതുകൊണ്ട് ഇവിടെ തുപ്പിയ ഭക്ഷണം മോഹൻദാസിനെ തീറ്റിക്കാമെന്നോ? എന്ത് എന്ത് ലോജിക്കാണ് പ്രവീണ്? ഇതൊക്കെ നിങ്ങൾ ഉത്തർപ്രദേശിൽ, നിങ്ങൾ കേരളത്തിൽ സംസാരിക്കൂ. കേരളത്തിൽ തുപ്പിയ ഭക്ഷണം വിളമ്പുന്നു, തുപ്പിയ ഭക്ഷണം വിളമ്പുന്നു, വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ തുപ്പുന്നു. കുറാത്തങ്ങൾ തുപ്പിയത് എവിടെയാ? കൂറത്തങ്ങൾ എവിടെയാ തുപ്പിയത്? ചോറിലല്ലേ തുപ്പിയത്? അല്ല, അത് ഇറച്ചിയിലൊന്നും അല്ലല്ലോ. ഈ ചോറ് കഴിക്കാൻ എനിക്ക് മനസ്സില്ല. ഇത് കുത്തിക്കേറ്റാണ് ഉത്തർപ്രദേശ് ആസാം കൊണ്ടുവന്നതിന് കാര്യമൊന്നുമില്ല. സ്ട്രെയിറ്റ് വേ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കണം. ഇന്നിപ്പോ നിങ്ങൾ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ DP തന്നെ ആണല്ലോ. എന്തൊരു തമാശയാണ് നിങ്ങളുടെ DP! ആ DP നിങ്ങൾ കുറച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ആ രക്തസാക്ഷികൾ എന്തിനുണ്ടായിരുന്നു നിങ്ങൾക്ക് പറയാമോ? ഇത്ര വലിയ കാപട്യം കൊണ്ട് നടക്കുന്നു, നാണമില്ലല്ലോ നിങ്ങൾക്ക്. ജിഹാദികൾ ഇതേക്കളാണ് BJP ഭരിക്കുന്ന കർണാടകയിലെ തുപ്പലല്ലേ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ BJP ഒന്നും വിഷയമല്ല. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായ ജിഹാദികളും ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾ ആസാമും ബീഹാറും കർണാടകയും ഒന്നും കാണിച്ച് പേടിപ്പിക്കണ്ട. ആസാമും ബീഹാറും അവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ ഹലാൽ പപ്പടം വിതരണം ചെയ്തതിന് സമാധാനം നിങ്ങൾ പറയണ്ട. അതോ യോഗി ആദിത്യനാഥാണോ പറയുന്നത്? BJP ഭരിക്കുന്ന കർണാടകയിലെ ഉല്ലാലല്ലേ തുപ്പൽ നടന്നത്?
ആ ബി ജെ പി ഭരിക്കുന്ന അവർക്ക് നട്ടല്ല ആദ്യം കാണിക്കുക ഈ തുപ്പി ഉസ്താദിനെ പിടിച്ചകത്തിടാൻ. ഏരിയയിലുള്ള ഒരു സ്ഥലം അല്ലല്ലോ കർണാടകയിലെ ഉല്ലാൽ ദർഗ. അദ്ദേഹം അവിടെ അവിടെ നടന്ന സ്ഥലം കർണാടക ബി ജെ പി കാസർഗോഡ് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്. കാസർഗോഡ് കേരളത്തിൽ തന്നെയാണ്. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് പ്രവീൺ, ചോദ്യം സിമ്പിൾ ആണ്. എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞാൻ തുപ്പിയ ഭക്ഷണം കഴിക്കണമെന്നാണോ പ്രവീണിന്റെ വാദം? ചെയ്യുന്നവരെ ഞാൻ തുപ്പിയ ഭക്ഷണം കഴിക്കണം നടക്കില്ല പ്രവീണ്. പ്രവീണും മോഹൻജിയും വൺ ഓൺ വൺ ആയിട്ട് സംസാരിക്കും. ഒരു കാര്യം മോഹൻദാസിന്റെ അടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. കർണാടകയിൽ ഒരു കാര്യം നടന്നതിന് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ബി ജെ പി പ്രസിഡന്റ് കൊണ്ടുവരണമെങ്കിൽ അതിന്റെ നട്ടെല്ലുണ്ടാവണം. എന്റെ ബി ജെ പിയുടെ ഭരിക്കുന്ന സ്ഥലത്ത് സംസ്ഥാനത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയോട് പറയാൻ പുള്ളിയെ പിടിച്ച് അകത്തിടാൻ. അതല്ലാതെ കേരളത്തിൽ ഒരു ആ തുപ്പലുമായിട്ടൊരു വിഷയം ഉണ്ടാക്കലല്ല വേണ്ടത്. ഇനി ഹലാല് നടത്തിയതിനു ശേഷം ഹലാലെന്നും പറഞ്ഞ് അനുകൂലിച്ചൊരു സ്ത്രീയെ വന്നു. ആ സ്ത്രീയെ ഇപ്പോൾ കൊലപാതക കേസിൽ പിടിച്ചകത്തിട്ടേക്കുന്നു. അപ്പം സുരേന്ദ്രജി മൊത്തം നാറി. അപ്പൊ എന്ത് ചെയ്യണം? ഈ നാറ്റത്തിൽ നിന്ന് മാറാൻ വേണ്ടി തുപ്പലിനെ ഹലാലിനെയും കൂടെ ചേർത്തങ്ങ് കെട്ടി അല്ലേ? അതല്ലേ സംഭവിച്ചത്? അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ജനതയെ സാമ്പത്തികമായിട്ട് ബേക്കൂട്ട് ചെയ്യണം. അതിനുള്ള പദ്ധതിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പപ്പടത്തിൽ തുപ്പല്, അതിൽ തുപ്പല്, ഓരോന്നിലും തുപ്പൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ഹലാലെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. കാര്യം ഹലാൽ മനുഷ്യന്മാർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കൃത്യമായിട്ട്. അത് മനസ്സിലാക്കാത്ത മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന സംഭവമല്ലേ ഈ തുപ്പല്? എന്താ ഈ പറയുന്നത്? അതെ, ഈ ഫീസ്റ്റ് നടത്തിയത് മുസ്ലിം മതവിഭാഗത്തെ രക്ഷിക്കാനാണെന്ന് പ്രവീണിന്റെ സംഭാഷണത്തിൽ മനസ്സിലായി. പപ്പടം വായിൽ കുത്തി കയറ്റില്ല വെച്ചാൽ വല്ലൊരു ചത്തോന്ന്, കൂറത്തങ്ങൾ തുപ്പിട്ട് വലിയൊരു ചത്തോ, കാന്തപുരം തുപ്പിട്ട് വലിയൊരു ചത്തോ. അപ്പൊ തുപ്പി തിന്ന ചത്തില് തുപ്പാന്നാണോ പറയുന്നത്? അതാണോ സഖാവിന്റെ താല്പര്യം? വിമർശിക്കുന്നില്ല. ഈ വിയേഡ് ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ കർണാടകയിലെ ഇന്ന ആളെ അറസ്റ്റ് ചെയ്തില്ല, മറ്റേ ആളെ ചാണകം തിന്നു, വേറൊരാളെ വെടിവെച്ചു വന്നു, അതിന്റെ ശിക്ഷയായിട്ടാണോ 2020 എന്നെ ഈ ഹലാൽ പപ്പടം തീറ്റിച്ചത്? എനിക്ക് ഞാൻ കേരള സർക്കാരിനോട് ചോദിക്കുമ്പോൾ കർണാടക സർക്കാരിനോട് ചോദിക്കുള്ളൂ, കർണാടക സർക്കാരാണോ എനിക്ക് ഹലാൽ പപ്പടം തന്നത്? കർണാടക സർക്കാരാണോ ശബരിമലയിൽ ഇത് ഹലാൽ സർക്കാർ കൊണ്ടുവന്നത്? പ്രവീൺ നിർത്തു 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 പ്രവീൺ, ഞാൻ കേട്ടുകൊണ്ടിരുന്നതല്ലേ. നിക്കു നിക്കു പിടയ്ക്കാതെ പിടയ്ക്കാതെ ഹലാൽ പപ്പടം എന്റെ തൊള്ളയിൽ തള്ളിക്കേറ്റിയത് എന്തിന്? ഇതാണ് ചോദ്യം. ഇവിടെ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് ആരെയും ഭയപ്പെടുത്തണ്ട. സ്ട്രേറ്റ് വേ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വരി ഹലാൽ പപ്പടം തന്നത് എന്തിന്? ആ പപ്പടം ഹലാൽ ആക്കിയത് എങ്ങനെ? അത് തുപ്പിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. യോഗി ആദിത്യനാഥിനെ വെച്ച് രക്ഷപ്പെടില്ലേ? മിസ്റ്റർ മോഹൻദാസ് മനസ്സിലായി. ആദ്യത് തുപ്പി എന്ന് മോഹൻദാസിന് തെളിയിക്കാൻ പറ്റുക. തുപ്പുന്നത് രഹസ്യമായിട്ടില്ലേ? തുപ്പുന്നത് തുപ്പിയില്ല, നിങ്ങൾ തെളിയിക്കും. തുപ്പിയ വീഡിയോ ഞങ്ങൾ കാണിക്കും. തുപ്പിയതാണ് നിങ്ങൾ ഹലാലാക്കിയത് പറയും. എങ്ങനെ ഹലാലാക്കി നിങ്ങൾ? തുപ്പാതെ എങ്ങനെ ഹലാലാക്കി പറയും? മിസ്റ്റർ മോഹൻദാസ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഓണത്തിന് കൊടുത്ത കിറ്റില് എനിക്ക് വീട്ടിൽ കിട്ടിയത് ഗുരുവായൂർ പപ്പടം എന്ന് എഴുതിയ കവറിലാണ്. അതിനകത്ത് ഗുരുവായൂരപ്പന്റെ പടവും ഉണ്ടായിരുന്നു. ഞാനത് എണ്ണയിലിട്ട് പൊള്ളിച്ച് കഴിച്ചപ്പോ ഒരു കുഴപ്പം ഉണ്ടായില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ പപ്പടത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക, പപ്പടത്തിൽ തുപ്പി എന്ന് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി തെളിവ്? പപ്പടത്തിൽ തുപ്പിയായിട്ട് താങ്കൾ തെളിയിക്കാൻ പറ്റുമോ? തുപ്പി ഇല്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പപ്പടം ഹലാലാക്കുന്നത് പറയൂ. തുപ്പി എന്ന് പറയുന്ന താങ്കളാണ് തെളിയിക്കേണ്ടത്. മോഹൻദാസ് അല്ലേ അത് ആദ്യം തെളിയിച്ചിട്ട് പറയൂ ഹലാലാക്കിയത് എങ്ങനെയാണ്.
നടത്തൊക്കെ തുപ്പി എന്ന് പറഞ്ഞിട്ട് ഇല്ലാന്ന് തെളിയിക്കാൻ പറയുന്നത് മര്യാദയാണോ? തുപ്പി എന്ന് തുപ്പാതെ എങ്ങനെ ഹലാലാക്കും പറയൂ? തുപ്പാതെ ഹലാലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഹലാലാക്കി? തുപ്പി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഹലാലാക്കി? അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതാണ് ഒരു മിനിറ്റ് പ്രവീൺ, പ്രവീൺ തെളിയിക്കാനുള്ള ഉത്തരവാദിത്തത്തോട് ഞാൻ തെളിയിക്കുന്നു, തുപ്പിയാണ് ഹലാലാക്കുന്നത്. തുപ്പി എന്ന് നിങ്ങൾ പറഞ്ഞത് തെളിയിക്ക. ആ പപ്പടത്തിൽ തുപ്പിയിട്ടുണ്ടെങ്കിൽ അത് മോഹൻ അല്ലാതെ പിന്നെ എങ്ങനെ ഹലാലിനെയാക്കും? താങ്കൾ അത് പഠിക്കൂ, താങ്കൾ അറിവ് കേട് ഇവിടെ ഇസ്ലാമിസ്റ്റുകാർ പറയുന്നു, ഞാൻ എന്തിനാ പഠിക്കുന്നത്? അവര് തന്നെ പറയുന്നു തുപ്പിയാണ് ഹലാലാക്കുന്നത്. പല്ലി പോലും തേക്കുമ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതാണോ? ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു, അവരോട് ചോദിക്ക്. ഒരു ആർഗ്യുമെന്റിലേക്ക് പോകണ്ട, സംസാരിക്കുക. എന്റെ ബാക്ക് ചാനൽ വന്ന തെറി മെസ്സേജുകൾ ഒന്ന് വായിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കും. അല്ലല്ല, അത് അത് ഇവിടെ വായിക്കണ്ടേ, ഇവിടെ വായിക്കണ്ടേ പ്രവീൺജി? അത് എതിർപ്പുള്ളവരും കാണും, അനുകൂലിക്കുന്നവരും കാണും. ഓക്കെ, അത് അതല്ല, അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണ്ട, അത് വായിക്കണ്ട. ഇവിടെ വായിക്കില്ല, ഇവിടെ വായിക്കില്ല, അത് ഇവിടെ വായിക്കാൻ പറ്റിയതല്ല. വേറെ എങ്ങനെ ഹലാലാക്കിയെന്ന് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഹലാലാക്കാൻ പറ്റുക? അല്ലല്ല, യേശു ക്രിസ്തു ഒക്കെ മരിച്ചു പോയി, എന്ത് ചെയ്യാനൊക്കെ നമുക്ക് പ്രസന്റ് ഉള്ളവരോട് സംസാരിക്കാം. ഓക്കെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, മോഡറേറ്റർ അനുഭവിക്കാം. ശ്രീ ഷാഹുൽ പറയൂ. എനിക്ക് രണ്ടുപേരോടാണ് ഈ ചോദ്യം. ഒന്ന് അനിൽകുമാറിനോടും ഒന്ന് മോഹൻജിയോടുമാണ് ഈ ചോദ്യം. ഈ ഹലാലാക്കുന്നതും തുപ്പി, കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഹലാലിന്റെ നിയമവശങ്ങളെ കുറിച്ച് ഇത് ബൈബിളിൽ ഉള്ളത് തന്നെയാണ്, അത് തന്നെ കോപ്പി അടിച്ച് ഖുർആനിൽ എഴുതപ്പെട്ടതാണ്, ഇതിന് കാര്യമായി എന്താണ് ആയച്ചിലുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ അനിൽകുമാറും മോഹൻജിയും ഒക്കെ. പക്ഷെ ഇതിൽ എവിടെയാണ് ഹലാലാക്കാൻ വേണ്ടി തുപ്പേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് നിയമം എവിടെയാണ്? ഇസ്ലാമിക ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഞാനൊന്ന് ഓഡിയൻസ് ഇരിക്കുമ്പോ, ഒരു മിനിറ്റ്, ഇത്രയും ഓഡിയൻസ് ഇരിക്കുമ്പോ നിങ്ങൾ ഇടപെട്ടില്ല. അനുവർ, 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 പ്ലീസ് 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 മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട്, അനുവർ സംസാരിക്കരുത്, പ്ലീസ് മ്യൂട്ട്. അനുവറിന് അനുവറിന് സമയം തരും. അനുവർ, അനുവർ, നിങ്ങളെ ഞങ്ങൾ താഴേക്ക് ഇടുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അനുവർ, അൻവർ, പ്ലീസ് മ്യൂട്ട്, പ്ലീസ് മ്യൂട്ട്. ഓക്കെ 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 ഓക്കെ, പറയൂ പറയൂ ഷാഹുൽജി. അല്ല, ഈ ചോദ്യം ഞാൻ ഇടപെടും, എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണെങ്കിൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യം, ഞാൻ സംസാരിക്കില്ല, അത് എന്റെ ക്യാരക്ടറാണ്. അല്ലല്ല, ഞങ്ങൾ ഫോട്ടോകൾ ഇടപെട്ടില്ല, അത് വേറൊരു വ്യക്തിയാണ് ഇടപെട്ടത്. ഷാഹുൽജിക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഞാൻ ഇത് കൃത്യമായ സമയത്ത് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചത്. മോഡറേറ്റർ ഒരുപാട് തവണ എന്നെ മ്യൂട്ട് ചെയ്തിരുന്നു, ആരാന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പം മോഹൻജി കാണുന്നില്ല. ഓക്കെ, എനിക്ക് അനിൽകുമാർ അനിലിനോടാണ് ചോദിക്കാനുള്ളത്. ഈ ഹലാലാക്കുന്ന പ്രക്രിയയിൽ എവിടെയാണ് തുപ്പൽ എന്ന പദം അല്ലെങ്കിൽ തുപ്പൽ എന്ന പ്രക്രിയ കടന്നു വരുന്നത്? ഹലാലിനെ കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകളോ അല്ല ഒന്നുമല്ല അനിൽ കൊടിച്ചോട്ടം. കൃത്യമായി ബൈബിളിലെ ആക്ട് 15:29, ഡ്യൂട്രോണോമി 14:21, കൊരിന്ത്യൻസ് 8:4 എന്ന് തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ, 10 or 15 സ്ഥലങ്ങളിൽ വൃത്തിയായി പറയുന്നുണ്ട് ഏത് ഭക്ഷണമാണ് അനുവദനീയമാണെന്ന്. അവിടെ ഹലാൽ എന്ന പദം ഉപയോഗിച്ചില്ല, അതിന് പകരം 2-3 ഗ്രീക്ക് പദങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഞാൻ അതിലേക്ക് അതിൽ നിന്ന് തന്നെയാണ് ഹലാൽ എന്ന പദം പോലും, കോലാൽ എന്ന പദത്തിൽ നിന്ന് കൂടിയാണ് ഹലാൽ എന്ന. ഹലോ, ആരോ ഒന്ന് ഒന്ന് എക്കോ അടിക്കുന്നു, ഒന്ന് പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, മ്യൂട്ട് മ്യൂട്ട്, ആരോ ഒന്ന്. ആ, ഹലാൽ എന്ന പദം പോലും ഉണ്ടായത് ഈ പദങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്, അങ്ങ് അന്യോന്യം. അല്ലാതെ ഞാൻ രണ്ട് മതത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാനൊരു ഹോട്ടൽ നടത്തിയ എക്സ്പീരിയൻസിലാണ്, ഒന്നല്ല ഒന്നിലധികം ഹോട്ടൽ നടത്തിയതാണ്. ഇതിലെവിടെയാണ് ഈ ഹോട്ടലിൽ എൻ്റെ അറിവിൽ പുതിയതായിട്ടാണ് ഈ ഹലാൽ എന്നത് തുപ്പിയാണ് ഹലാലാക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ അനിലും മോഹൻദാസും ഒക്കെ പറയുന്നത്. ഇതൊന്ന്, ഇതിന് നേരത്തെ ആനെന്ന് പറയുന്നവരും ഇത് ഞങ്ങൾ എന്തിനാണ് തുപ്പിയ ഭക്ഷണം കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത് എന്ന നിലയിൽ ചോദിക്കുകയും ചെയ്തു. ഇതിനെ ഖണ്ഡിക്കാതെ ഇതിനെ കുറിച്ച് എന്താണ് അനിലിന്റെ അഭിപ്രായം പറയാനുള്ളത്? ഈ ഹലാൽ എങ്ങനെയാണ് തുപ്പലിന്റെ, ഐ മീൻ തുപ്പൽ എങ്ങനെയാണ് ഹലാലിന്റെ ഭാഗമാകുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. രാഹുൽജി, ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഞാൻ സംഘാടകരോട് ഇവിടെ പറയട്ടെ. ഈ അലമ്പ് പോലുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ശൈലി ഇല്ല, ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കുന്ന ഒരു ശൈലി. ഇവിടെ എല്ലാവർക്കും സംസാരിക്കാമല്ലോ, അവർക്ക് അതിന് അവസരം കൊടുക്കണം. തന്നെയല്ല,
ഈ പ്രവീണിനെ പോലെ ഒരാളെ ചർച്ച ചെയ്യുന്ന ഒഴിവാക്കുന്നതും അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറുന്നതും ശരിയല്ല. അദ്ദേഹത്തിനും അദ്ദേഹം മാന്യമായ ഒരു ശൈലിയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. തുറന്നു പറഞ്ഞാൽ ഈ ചാമക്കാല ശൈലിയുള്ള ചർച്ചയിൽ നമുക്ക് പാടാണ്. നമുക്ക് കുറെ കൂടി പക്വതയോടെ വിയോജിപ്പുകൾ പറയാന്ന് ഭംഗി അല്ലെ. കേൾക്കാൻ ആരും ഉണ്ടാവില്ല, ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല താഴെ ഇരിക്കുന്നവർക്ക്. അപ്പൊ ഞാന് ആദ്യം ഷാഹുൽജി പറഞ്ഞതിനോട് പറയാം. ഷാഹുൽജി വളരെ തന്ത്രപരമായിട്ട് ഇവ രണ്ടും സമരസപ്പെടുത്തുന്ന ഒരു രീതി കണ്ടു. അതൊരു ഷാഹുൽജി അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നും കരുതുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാകാം. ഈ ബൈബിളിൽ കലാൽ ഉണ്ടെന്നുള്ളത് തെറ്റാണ്. മറിച്ച് ഓൾഡ് ടെസ്റ്റമെന്റില് കോഷർ എന്നൊരു ഭക്ഷ്യ രീതി ഉണ്ട്. അതിൽ നിഷിദ്ധമായത് സ്വീകരിക്കാവുന്നത്. അപ്പോ അതും ഹലാലും തമ്മിൽ ഒന്നാണോ? അല്ലെന്നുള്ളതാണ് മറുപടി. ഇതിന്റെ പ്രചോദനം പക്ഷേ അവിടുന്നാണ്. ആ കൂടെ മുഹമ്മദ് സ്വന്തം നിലയിൽ ചിലത് കൂടെ പരിഷ്കരിച്ചാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. ഈ ഖുറാനിലെ പ്ലാഗറിസം അത് പൂർണ്ണമായ നിലയിൽ അല്ല നിലനിൽക്കുന്നത് നോക്കണം. ബൈബിളിനെ ആസിറ്റീസ്, പഴയ നിയമ ജീവിതചര്യയെ ആസിറ്റീസ് ഒന്നും ഖുറാൻ പകർത്തുന്നില്ല. അതിൽ തൻ്റെതായ ചില കോൺട്രിബ്യൂഷൻസ് കൂടെ ഉണ്ട്. അതും കൂടി ഇട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അടുത്തത് അവിടെ തുപ്പി യഹൂദ സംസ്കാരത്തിൽ ഇന്നും അവർ കോഷറാണ് കഴിക്കുന്നത്. കോഷർ എന്ന് പറയുന്നത് പ്രത്യേക നിലയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. ഇന്ന് നമ്മുടെ ആളുകൾ ഇവിടുന്ന് ജോലിക്ക് പോയാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അവർ തന്നെയാണ് അവരുടെ, നമുക്ക് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, അവരുടെ ഭക്ഷണം അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഫ്ലൈറ്റ് യാത്ര ചെയ്താൽ പോലും അവർക്ക് ആ ഭക്ഷണം ഉറപ്പുവരുത്തണം എന്ന് നിഷ്കർഷയുണ്ട്. അതിൽ പക്ഷേ ആരും തുപ്പുന്നൊന്നുമില്ല, തുപ്പാനേ പാടില്ല. തുപ്പലോ ഇങ്ങനെയുള്ള യാതൊരു തരം അശുദ്ധിയില്ല. എന്നാൽ ഈ ഹലാൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഹലാൽ ഒരു ഇസ്ലാമിക ഭക്ഷണ രീതിയാണ്. അതിൽ നിഷിദ്ധമായത് എന്നർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് യഹൂദ സംസ്കാരത്തിൽ നിന്നാണ്. ക്രിസ്ത്യാനിറ്റി അങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ നാളുകളിൽ അവിടെ നിന്ന് വന്ന യഹൂദ സംസ്കാരത്തോടാണ് താങ്കൾ സൂചിപ്പിച്ച ആ ചാപ്റ്റർ 15 പറയുന്നത്. അതായത് ജൂവിഷ് ക്രിസ്ത്യൻസ് ഉണ്ട്, മെസ്സിയാനിക് ക്രിസ്ത്യൻസ്. അതിനുശേഷം ക്രിസ്ത്യാനിറ്റി ലോകത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ ഭക്ഷണത്തെ ചൊല്ലി അങ്ങനെ ഒരു തർക്കം വെക്കരുത്, മാർക്കറ്റിൽ കിട്ടുന്ന എന്തും നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, വാങ്ങി കഴിക്കാൻ തന്നെയാണ് പറയുന്നത്. നോക്കി കഴിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. അനുവദനീയമായ ഭക്ഷണം ഏതും കഴിക്കാം. അപ്പോൾ ഉദാഹരണം പന്നിറച്ചി ക്രൈസ്തവർ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ജൂത ക്രിസ്ത്യാനികൾ, അവരുടെ മാനസികമായ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. കാരണം അവർ ജൂത മതത്തിൽ നിന്ന് വന്നതാണ്. ഉദാഹരണം ഒരു ബ്രാഹ്മൺ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ, മുസ്ലിം ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ ബിരിയാണിയെ കഴിക്കാൻ ഒരു പ്രയാസമുള്ളത് കൊണ്ട് അവർക്കത് വേണ്ട എന്ന് വെച്ചൊരു അനുവാദമാണ് കൊടുക്കുന്നത്. നിങ്ങൾ കഴിക്കുന്നില്ലേ, കഴിക്കണ്ട, ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഈ ഹലാലുമായിട്ട് ബന്ധമില്ല. പക്ഷെ അതിൻ്റെ പ്രചോദനം ഇത്തരത്തിൽ ഫുഡിലൊരു പ്രത്യേക സംസ്കാരം തങ്ങൾക്കുണ്ട് എന്ന് ഇസ്ലാം കരുതുന്നു. പക്ഷെ അതിൽ തുപ്പുന്നു എന്ന് പറയാൻ ഞങ്ങൾക്കുള്ള തെളിവെന്ത്, തെളിവെന്താ ചോദിക്കുന്നു. ഇവർക്ക് വേണ്ട തെളിവ് ഈ പപ്പട ഉണ്ടാക്കുന്ന ഇടത്ത് ഒരാൾ തുപ്പുന്നു എന്നതിൻ്റെ ഫോട്ടോ വേണോ? അതാണോ തെളിവ്? അതാണോ തെളിവായിട്ട് സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഇടപെടേണ്ടി വരുന്നു, അനിൽ ഒന്ന് ഇടപെടേണ്ടി വരുന്നു. ഞാൻ ചോദിച്ചത് ഹലാൽ പ്രക്രിയയിൽ, ഹലാൽ പ്രക്രിയയെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തി തന്നെയാണ് അനിൽ എന്നെനിക്കറിയാം. ഇതിലെവിടെയാണ് തുപ്പിയാണ് ഹലാൽ ആക്കുന്നത് എന്ന് ഇസ്ലാമികമായിട്ട് പറയുന്നത്? ഇതാണ് എന്റെ ചോദ്യം, അത് അഡ്രസ് ചെയ്യൂ. അല്ലാതെ അങ്ങോട്ടാണ് വരുന്നത്, അങ്ങോട്ടാണ് വരുന്നത്. അതായത് ഈ ഹലാലിന്റെ പ്രക്രിയ കറക്റ്റ് നമ്മൾ ഫത്വുൽ മുഈനിലും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതിൽ തുപ്പുക എന്നൊന്നും എഴുതിയിട്ടില്ല. അവിടെ തുപ്പുക എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഓതലുണ്ട്. അതോടുകൂടി ചില സൂക്തങ്ങൾ ഉത്തരിക്കുന്ന പതിവുണ്ട്, മറ്റേ ബിസ്മി ചൊല്ലുന്ന പതിവുണ്ട്. ഈ കൂടെ ഒരു തരം ആക്ഷൻ തുപ്പുന്ന പോലെ കാണിച്ച് നമ്മൾ കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു പോകരുത് അനിൽ, പ്ലീസ്. ഞാൻ അതുകൊണ്ട് ഞാൻ ഇടപെടാത്ത ആളാണ്, താങ്കൾക്ക് അറിയാം ഞാൻ ഇടപെടുന്നത്. ഹലാലും നമുക്ക് ഹലാലാണ് ചർച്ചയിലേക്കുള്ളത്. ഈ ഹലാലിൽ ഒരു പള്ളിയിൽ വിളമ്പി ഉള്ളാളിൽ വിളമ്പിയ ഭക്ഷണത്തിൽ തുപ്പുക എന്നുള്ളതും ഹലാ അതൊരു നേർച്ചക്കായി, ഒരു സമൂഹത്തിന് നേർച്ചക്കായി നമ്മൾ അതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല, തെറ്റ് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഹലാൽ എന്ന വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട് വരുന്നതിൽ ഹലാൽ പ്രക്രിയയുടെ ഭാഗമാണ് തുപ്പൽ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഇടപെടുന്നത് വരെയും ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും സംസാരിച്ചത് രണ്ടും കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ, ഒന്ന് സീനിയർ ഇൻ ദ സെൻസ് പോപ്പുലാരിറ്റി വൈസൊക്കെയാണ്, അനിലും മോഹൻജിയുമാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ചോദിക്കുന്നത്. ഹലാൽ പ്രൊസീജിയറിൽ തുപ്പലിനുള്ള സ്ഥാനം എന്താണ്? ഇതൊന്ന് ക്ലിയർ കട്ടായി ഡിഫൈൻ ചെയ്ത് പോകാതെ, അല്ലാതെ ഉള്ളാളിൽ തുപ്പിയ മുഹമ്മദ് അദീസിൽ മറ്റേ ആറുപേരുടെ ഭക്ഷണത്തിൽ തുപ്പി 1000 പേർക്ക് കൊടുത്തു എന്നുള്ള കഥകളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. നോർമൽ ഡേ ടു ഡേ കോഴ്സ് ഡിസ്കോഴ്സുകളിൽ എവിടെയാണ് നമുക്ക് ഈ തുപ്പൽ ഹലാലിൻ്റെ ഭാഗമായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് മാപ്പ് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാദങ്ങൾ പിൻവലിക്കാം. ഈ ഭക്ഷണത്തിലൊന്നും തുപ്പണമെന്നെങ്ങും എഴുതിയിട്ടില്ല. അത് വസ്തുതയാണ്. ഇതിനകത്തൊന്ന് തുപ്പിയാലേ ശരിയാവും എന്ന് എഴുതിയിട്ടില്ല.
മറിച്ച് താങ്കൾ പറഞ്ഞല്ലോ രണ്ട് ഇപ്പൊ മോഹൻദാസിയെ അദ്ദേഹം സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ തുപ്പി കണ്ടത് തിരികേശ വിവാദത്തിലെ പ്രമുഖനാണ്. അദ്ദേഹം തുപ്പിയിട്ട് അല്ലെങ്കിൽ ആ പണി വെള്ളത്തിൽ ഇങ്ങനെ തിരിച്ചു തുപ്പുന്നു, കുടിവെള്ളത്തിൽ പലരും തുപ്പുന്നു, ഇത്തരം നിരവധി ഫോട്ടോസ് ഇങ്ങോട്ട് വരികയാണ്. മതാചാരത്തിന്റെ ഫലമായിട്ട് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന ഇതല്ല ഹലാൽ എന്ന് പറഞ്ഞു വന്നോ? അവർക്ക് കാന്തപുരത്തെ തള്ളാൻ ധൈര്യമുണ്ടോ? അപ്പൊ ഇവ കൂട്ടി വായിച്ചിട്ടാണ് ഈ പറയുന്നത്. ഞാനും പണ്ട് കഴിച്ചു ഹലാൽ, ഇത് കാണുന്നത് വരെ ഞാൻ ഹലാൽ കഴിച്ച ആളാണ്, എനിക്കെന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ നിങ്ങൾ ധരിച്ചപോലെ ധരിച്ചിരുന്നത്, ഞാൻ ധരിച്ചിരുന്നതും ഇതിനകത്ത് എഴുതി വെച്ചിരുന്ന പോലെ. ഇവരിപ്പം ബിസ്മി ചൊല്ലി അറക്കുന്നു, അതിനെന്താ കുഴപ്പം, ബ്ലഡ് മുഴുവൻ പോയൊരു ജീവിയുടെ ഭക്ഷണം കഴിക്കുന്നു, അതിലെന്താ കുഴപ്പം. ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പൊ ഹോട്ടലിൽ കയറാൻ എവിടെ കയറാനും മടിയാണ്, ബുദ്ധിമുട്ടാണ്, അപ്പം ഇങ്ങനെയാണ് കിട്ടുന്നെങ്കിൽ എന്നുള്ളൊരു ഭാരമാണ്. അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് അത് ചെയ്തത് പ്രമുഖരായതുകൊണ്ടും അവ തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഹലാലിന്റെ രീതി ഇങ്ങനെയാണ്. ഇനി വേറെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഇതുപോലെ പ്രായോഗികമായി നമ്മുടെ മുമ്പിൽ വരുന്ന വിഷ്വൽസ്, അത് നിസാരപ്പെട്ട ഒരു വ്യക്തി, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ആണിത് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇസ്ലാം മതത്തിലെ ഷംസുൽ ഉലമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന, പാണ്ഡിത്യത്തിന്റെ സൂര്യ തേജസ് എന്നൊക്കെ പറയാവുന്ന ആളുകൾ ഇത്തരത്തിൽ കാണിക്കുന്നു, അത് മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിക്കുന്നു. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഊഹിച്ചെടുക്കുന്ന വസ്തുതയാണത്. അതിൽപ്പരം എന്താ തെളിവ്? ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? ഇത് ഹലാൽ പ്രക്രിയയാണ്, അത് മന്ത്രി ചോദുന്നത് ആ ഒരു വിശ്വാസങ്ങൾ. എന്നെ സംബന്ധിച്ചോളം എല്ലാ വിശ്വാസങ്ങളും തന്നെ അന്ധവിശ്വാസങ്ങളാണ്. പക്ഷെ അതിലും ഈ വിശ്വാസങ്ങളുടെ ഇടയിലും ഒരു അന്ധവിശ്വാസമായിട്ടുള്ളതാണ് മന്ത്രി ചോദലും മറ്റതൊക്കെ തന്നെ. വ്യക്തമായി ഇസ്ലാമിൽ കർമ്മശാസ്ത്രങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്, ഹദീസിന്റെ പിൻബലത്തോടുകൂടി ചൂടുള്ള ഭക്ഷണം പോലും ഊതി കുടിക്കരുത്, ഊതി ആറ്റരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ തുപ്പലിനും ഹലാലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു ഫ്രാൻസിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. തുപ്പലിനെയും ഹലാലിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഹലാൽ പ്രക്രിയ എന്നുള്ളത് വേറെയാണ്, അനുവദനീയമായത് എന്ന അർത്ഥത്തോടുകൂടി ഒരു അറബി പദം മാത്രമാണ്. അതിലേക്ക് ഖുറാനിൽ കുറച്ച് 273 കുറേയൊക്കെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏറെ തന്നെ സിമിലർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിൾ വചനങ്ങളൊക്കെ. ഇതൊക്കെ അന്യോന്യം കോപ്പി അടിച്ച് എഴുതിയതുകൊണ്ട്, അന്യോന്യം എന്ന് പറയുന്നില്ല, ബൈബിളിൽ നിന്ന് തന്നെയാണ് ഖുറാൻ കോപ്പി അടിച്ച് എഴുതിയതുകൊണ്ട് ഇത് സ്വാഭാവികം ആണ് താനും. പക്ഷേ ബൈബിളിൽ ഇല്ലാത്ത അനുവദനീയം തെറ്റല്ലാതെ വരുന്നത് ഖുറാനിൽ എങ്ങനെയാണ് പുതിയതായിട്ട് തുപ്പൽ, ആ ആയത്തിൽ തുപ്പി ആണ് ഹലാൽ ആക്കേണ്ടത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കർമ്മശാസ്ത്രങ്ങളിൽ എവിടെയെങ്കിലും തുപ്പിയാണ് ഇത് ഹലാൽ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് തുപ്പലും ഹലാലും മാത്രം ചർച്ച ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ. മുഹമ്മദ് തുപ്പി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അവരെ സംബന്ധിച്ചുള്ളവർ ദിവ്യനാണ്. തുപ്പി 6 പേരുടെ ഭക്ഷണം 1000 പേർക്ക് ആക്കിയെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, യേശു 5 അപ്പവും മറ്റേ ഇതൊക്കെ 5000 പേർക്ക് കൊടുത്ത പോലെ ഒരു കഥയ്ക്ക് ഒപ്പിച്ചെഴുതിയ ഒരു ഹദീസ് മാത്രമായിട്ട് കാണാനുള്ള പക്വതയും ബുദ്ധിയൊക്കെ അനിൽ കൊടിത്തോട്ടത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള ബോധ്യം. വിശ്വാസം പോലുമല്ല, ബോധ്യം. കാരണം ഞാൻ അനിൽ കൊടിത്തോട്ടത്തെ കുറേ കൊല്ലങ്ങളായിട്ട് അറിയുന്ന വ്യക്തി തന്നെയാണ്, അദ്ദേഹത്തിന്റെ അറിവും പാണ്ഡിത്യത്തെയൊക്കെ അംഗീകരിക്കുന്ന വ്യക്തി കൂടിയാണ്. പക്ഷെ താങ്കളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ബാലിശമായ നിലപാട് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് താങ്കളുമായിട്ട് ഇങ്ങനെ ഒരു ഡിബേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇതൊന്ന് പറഞ്ഞു തന്നെ പോകേണ്ടതുള്ളൂ. താങ്ക് യു. അല്ല, ഞാനിതൊന്ന് പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടപെടരുത്. ഇവിടെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി തരാം. ഈ പിന്നെ ഖുറാനിലെ ഒരു ഭാഗം അൽ ബക്ര 173 സാറ് വായിച്ചിട്ടുണ്ട്, ഷാവുൽജി വായിച്ചിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ തുപ്പാനുണ്ടോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്, തുപ്പാനുണ്ടോ? ഇല്ല. ഡ്യൂട്ടോണമിയിലെ വായിച്ചിട്ടുണ്ട്, തുപ്പാനുണ്ടോ? ഇല്ല. മതഗ്രന്ഥങ്ങളിൽ തുപ്പാനില്ല. അവിടെ ഇനിയും ഫത്വുൽ മുയീൻ ഉണ്ട്, അതിൽ തുപ്പാനുണ്ടോ? ഇല്ല. തുപ്പാൻ അവിടെ എഴുതിയിട്ടില്ല. ഇനി പിന്നെന്താണ് തുപ്പൽ എങ്ങനെ വന്നു ഇതിൽ, അതാണല്ലോ അറിയേണ്ടത്. അത് വളരെ സിമ്പിളാണ് സാർ. അത് കേട്ട് സാർ അവിടെ നിന്ന് എന്തിനാണ് ഈ മാറുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. താങ്കൾക്ക് ഒരു വേദനയില്ലാത്ത കാര്യമാണ്, കാരണം താങ്കൾ മതവിശ്വാസിയല്ല. എനിക്കറിയാം ഷാവുൽജി നിരീശ്വരനാണ്, അദ്ദേഹം ഇസ്ലാമികനല്ല, ക്രിസ്ത്യാനിയല്ല, ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് കാണുന്ന ആളാണ്. പക്ഷെ എന്തേ ഇവിടെ വരുമ്പോൾ അദ്ദേഹം മാറുന്നു എന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. അത് കേട്ടോളൂ. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ ഹോട്ടൽ വ്യവസായം നടത്തിയ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഇനി ഇതിൽ പരം പറയാനില്ല. അതായത് ഈ ചാണിന് ചാണും മുഴത്തിനും മുഴവുമായി മുഹമ്മദിനെ അനുസരിക്കണം, മുഹമ്മദിന്റെ ചര്യകളിൽ ഒന്നും ഒഴിവാക്കാൻ പാടില്ല. അതിൽ 4-5 കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതില് 4 പെണ്ണാണ് സാധാരണ ഒരാൾ കെട്ടേണ്ടത്, അത് മുഹമ്മദിന് 10-12 ഒക്കെ ഉണ്ട്, അത്രയും ചെയ്യാൻ പാടില്ല. അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി A to Z മുഹമ്മദിനെ അനുസരിക്കണം. അപ്പൊ മുഹമ്മദ് ഭക്ഷണത്തിൽ തുപ്പി, അത് 1000 പേർക്ക് പൊലിപ്പിച്ചു കൊടുത്തു, ആകട്ടെ, ദിവ്യത്തായിക്കോട്ടെ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ചർച്ചക്കെടുത്ത മുഹമ്മദിന്റെ എന്താ ട്രഡീഷൻ ഉൾക്കൊള്ളുന്ന തങ്ങൾ പരമ്പര
ഇതേ പണി ചെയ്യുന്നു എന്നാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. കാരണം മുഹമ്മദുമായിട്ട് അവർക്ക് എന്തോ ട്രഡീഷണൽ ലീവ് എന്തുകൊണ്ട്, ആ പ്രവാചക പരമ്പരയെപ്പെട്ടവരാണെന്നൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നു. അത് മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ സംഘടനയായിട്ടുള്ള ആ സമൂഹം അതിനെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പ്രസിഡന്റുമാർ തങ്ങൾ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവര് വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു. അത് പൊതുഭക്ഷണം, അത് മുസ്ലിങ്ങളോ ആരെങ്കിലും ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നതിലും വിരോധമില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഈ രൂപത്തിൽ ഭക്ഷണം വരുമ്പോൾ ഇത് തുപ്പുന്നതല്ല, ഊതരുതെന്ന് കൃത്യം എഴുതിയ രേഖ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഊതരുതെന്ന് കൃത്യം എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. സുനൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30, ഹദീസ് നമ്പർ 59. ഇനി മുഹമ്മദ് തുപ്പിയ കാര്യം ജാബിർ ബിൻ അബ്ദുള്ളയിൽ നിന്നുള്ള നിവേദനം സഹീഹ് ബുഖാരി 4102, സാരിഖുൽ ഇസ്ലാം പേജ് 94. അവിടെ ഭക്ഷണം കൂടുതൽ ഉണ്ടാകുകയോ 1000 പേര് കഴിക്കുകയോ അത് ദിവ്യത്വമാവുകയോ ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഇനി അടുത്തത്, ഇത്തരം ആളുകൾ ഇത് ചെയ്ത് ഈ രൂപത്തിൽ ഇത് കൊടുക്കുമ്പോൾ ഇത് ഭക്ഷിക്കേണ്ട ബാധ്യതയില്ല. ഇതൊരു സാധാരണക്കാരൻ ചെയ്തെങ്കിൽ അവനെതിരെ കേസും വന്നേനെ, അവനെതിരെ പ്രശ്നവും വന്നേനെ. സാധാരണ ഒരു മുസ്ലിം ദിവ്യത്വത്തിന്റെ പേരിലോ ഇങ്ങനെ ചെയ്താൽ അത് ഈ പ്രശ്നം വന്നേനെ. എന്നാൽ ഇവിടെ ചെയ്തത് ഏറ്റവും ആദരിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരാണ്. അതുകൊണ്ട് ഇത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതൊരു ആരോപണമാണ് ഞങ്ങൾ വെക്കുന്നത്, ബോധ്യമാണ്, എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹലാൽ ഫുഡിൽ തുപ്പണം എന്ന് ഞാൻ എങ്ങും വായിച്ചിട്ടില്ല. പക്ഷെ ഹലാൽ ഫുഡ് ഈ രൂപത്തിലാണെന്ന് കാന്തപുരം എന്നെ ബോധ്യപ്പെടുത്തുന്നു, ഖുറാത്ത് തങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇത് തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ആര് തിരുത്തിയാലും അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഞാനതൊന്ന് പറഞ്ഞോട്ടെ, ഒരു ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. അതായത് ഇവിടെ ഈ തുപ്പലും ഹലാലും ഒരുമിച്ച് വരുന്നത് എവിടെയാണെന്ന് വെച്ചാല്, കോഴീനെ അറക്കുന്നതില് ഹലാല്, പിന്നെ അത് വെച്ച് കഴിയുമ്പോ തുപ്പിയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അത് രണ്ടും കൂടി ഒരേ പ്രോസസ്സായി കാണുന്നതാണ് ഇവിടുത്തെ വിഷയം. അതായത് ആദ്യം ഹലാൽ രൂപത്തില് കോഴിയെ അറക്കുന്നു, വെക്കുന്നു, പിന്നെ തുപ്പിയിട്ട് അത് നമ്മുടെ മുമ്പിൽ വിളമ്പുന്നു. അതുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം വരുമ്പോ ഇപ്പൊ ഈ തുപ്പല് വീഡിയോ വന്ന ഒരു ഭയം. അത് അതേപോലെ തന്നെ പപ്പടം നമ്മുടെ മുമ്പിൽ ഹലാൽ എന്ന് പറഞ്ഞു വരുന്നു, അത് തുപ്പിയിട്ടുണ്ടായിരിക്കും എന്ന ഒരു ഒരു തോന്നല് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു. ഇതാണ് ഈ അന്നിക്കുഴിത്തോട്ടം പറയാൻ ശ്രമിക്കുന്നത്. ഫ്രാൻസിസ് താങ്ക് യു. അടുത്ത ആളോട്ട് പോവാണ്. ഞാൻ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഹലാൽ പപ്പടത്തെ പറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞായിരുന്നു നേരത്തെ മോഹൻദാസ് സാറും അതേപോലെ അനിൽ സാറും പറഞ്ഞു. ഒരാൾ കഴിഞ്ഞിട്ടല്ല അടുത്ത ആളിലേക്ക് പോകേണ്ടത്. അല്ല, ഒരാൾ കഴിഞ്ഞ ഈ ഹലാൽ പപ്പടം കഴിഞ്ഞതിൽ വന്ന് ശ്രീ ശാസ്ത്ര അപ്പളം എന്ന് പറഞ്ഞ പേരിലാണ് സർക്കാർ ഇറക്കുമതി ചെയ്തിരുന്നത്. അത് മധുരയിലുള്ള ഒരു കമ്പനി ആയിരുന്നു. ആ കമ്പനിയുടെ വാർത്താക്കൾ ആരാന്നുള്ളത് അത് ഭക്ഷ്യയോഗ്യമല്ലാന്നും ഹലാൽ എന്ന സ്റ്റിക്കറും പൊട്ടിച്ചതിനാല് കുറെ പേര് അന്ന് ഈ ബി ജെ പി ആയിട്ടുള്ള കുറെ നേതാക്കന്മാരന്ന് യൂട്യൂബ് ലൈവ് ഒക്കെ വന്നിരുന്നു. പക്ഷെ അതിന്റെ ബാക്കില് ആ ശ്രീശാസ്ത്ര അപ്പളം ഉണ്ടാക്കുന്ന മധുരയില് ഏത് കമ്പനിക്കാരാണ് അതിന്റെ പിന്നിലുള്ളത് എന്നും അവരെ ജാതിയോ എന്തെങ്കിലും മതമോ തെരഞ്ഞ് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഹലാലാണ്, ശരിയാണ്, ഹലാൽ സർട്ടിഫൈഡ് കമ്പനിയാണ് അവരെ, അത് നടത്തുന്നത് ആരായെന്നുള്ളത് നോക്കിയിട്ടുണ്ടോ? ഗവൺമെന്റിന്റെ ഈ പാക്കറ്റിലോട്ടം ക്വസ്റ്റ്യൻ കഴിഞ്ഞു സാർ, കൊടുത്തോട്ടം സാർ അത് അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണെന്നോ അത് മുസ്ലിം തുപ്പിയോ ഹിന്ദു തുപ്പിയോ തുപ്പിയത് അവർ വിറ്റോ ഇതൊന്നും എന്റെ വിഷയമല്ല. നമുക്ക് എന്തിനാ, ഞാൻ എന്തിനാ അത് പോയി തിരക്കുന്നത്? ആ കാണിച്ച പണി തെറ്റാണ്. എന്തിനാണ് അത് ഏത് രൂപത്തിലും ഇങ്ങനെ കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? ആ കമ്പനി അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ബഹിഷ്കരിക്കണം. ആ ഹോട്ടലിന്റെ ഇപ്പൊ ശരവണ ഹോട്ടലുണ്ട്, അത് മുസ്ലിങ്ങളാണ് നടത്തുന്നത്. എത്രയോ വെജിറ്റേറിയൻ ഹോട്ടൽ മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ എനിക്കത് വിഷയമല്ല, ആര് നടത്തിയാലും എനിക്ക് ശുദ്ധിയുള്ള ഭക്ഷണം കിട്ടണം. അത് എന്റെ മൗലികമായ എന്റെ അവകാശമാണ്. ഞാൻ പണം കൊടുക്കുന്നു, എനിക്ക് നല്ല ഭക്ഷണം കിട്ടണം. അത് ആര് ചെയ്താലും തെറ്റാണ്. അതിനെ പുറകെ പോയി തിരക്കുന്നത് മുസ്ലിങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടില്ല. ഹലാൽ ഭക്ഷണം ഇപ്പോൾ കിട്ടുന്ന രീതിയാണ് ഞാൻ വിമർശിച്ചത്. ഒരു ഒരു മിനിറ്റ്, ഒരു ഹലാൽ ഭക്ഷണത്തിന്റെ ഒരു രീതിയിൽ ഒരു വീഡിയോ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം, ഒന്ന് കേട്ടോളൂ. കിണറിന്റെ അടിത്തട്ടിൽ ധാരാളം വെള്ളം കിടക്കുന്നുണ്ട്. കോരിയെടുക്കാൻ ഒരു കയറില്ല, പാത്രമില്ല. നോക്കുമ്പോ കാണാം പുല്ലുമേഞ്ഞ ഒരു വീട്. ആ വീടിന്റെ മുറ്റത്തേക്ക് ശിഷ്യന്മാർ ചെന്നിട്ട് പറയുന്നു, വീട്ടുകാരെ, ഞങ്ങൾ ഇവാൻ ജസൂലി തങ്ങളുടെ ശിഷ്യന്മാരാണ്, തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര വന്നതാണ്. നമസ്കാരത്തിന് ഒതുവെടുക്കാൻ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. ഇവിടെ ഒരു കിണറിന്റെ അടിത്തട്ടിൽ വെള്ളം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്.
കോരിയെടുക്കാൻ വല്ല പാത്രമോ കയറോ ഒന്ന് തന്ന് സഹായിക്കാമോ? അപ്പൊ ഒരു ഏഴോ എട്ടോ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഓഹോ നിങ്ങൾ ജസുവലി തങ്ങളുടെ ശിഷ്യന്മാരാണോ? അതെ. ജസുവലി തങ്ങളും കൂടെ ഉണ്ടോ? ഉണ്ട്. ആ എന്നിട്ട് തങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ? ഇല്ല. എന്നാ വാ. ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി, കയറും പാത്രം ഒന്നും കൊടുത്തില്ല. ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി ആ കിണറിന്റെ അക്കത്തെ പക്കത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് കിണറിലേക്ക് അങ്ങോട്ട് എത്തി നോക്കി, എന്തോ ഒന്ന് ചെല്ലിയതിന്റെ ശേഷം ഇങ്ങനെ ഒന്ന് തുപ്പി വെള്ളം കൂടി കയറി അടിയുന്നു. വെള്ളം അങ്ങ് പൊങ്ങി. അതായത് നമുക്ക് മോട്ടറും ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട, ജസ്റ്റ് പോയൊന്ന് തുപ്പിക്കൊടുത്താൽ മതി, വെള്ളം മുകളിലോട്ട് കയറി വരും. അച്ഛൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാറേ, ഇത് ഇങ്ങനെ ഒരു പഴയ കാലത്ത് ഉള്ള ഒരു ഉപമ, ആ ഉപമ അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഒരു പ്രയോഗം, ഒരു പരാമർശം, അതിനെ അതിന്റെ അളവിൽ നമുക്ക് ചുരുക്കി കാണാം. അത് ഷാഹുൽജി പറഞ്ഞെടുത്താണ്, ഞാനും മുഹമ്മദിനെയും ഭക്ഷണത്തിൽ തുപ്പി, അത് എന്തോലും ദിവ്യ പരിവേഷം ഉണ്ട്. ഓക്കെ, ആർക്കാണ് കംപ്ലൈന്റ്? ആ ദിവ്യന്മാരിങ്ങനെ ചെയ്തതിൽ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇത്തരം പ്രസംഗങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ തുപ്പ്. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാന്തപുരം ചുമ്മാ ഭക്ഷണത്തിൽ തുപ്പിയാണോ, അല്ലെങ്കിൽ വെള്ളത്തിൽ അങ്ങനെ ചെയ്താണോ, അല്ലെങ്കിൽ കൂറാത്തങ്ങൾ ഇരിക്കട്ടെ എന്റെ വകയിൽ? അങ്ങനെ അല്ലല്ലോ. അതിന് ബേസിക്കായ ഒരു കാരണമുണ്ട്. ആ കാരണത്തെയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഇവിടെ മുഴുവൻ ഹിന്ദു മുസ്ലിം ഹോട്ടൽ ബഹിഷ്കരിക്കണം എന്ന ഒരു നിർബന്ധം ആര് പറഞ്ഞു? ഞാനിപ്പോ എല്ലാ ഹോട്ടലും ബഹിഷ്കരിക്കുക പേടിയാണ്. അതിന്റെ കാരണം ഇത് കണ്ട ശേഷം നമുക്ക് അറപ്പ് വർദ്ധിക്കുന്നു. അത് നമ്മുടെ മാനസികമായ ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഹോട്ടൽ ഭക്ഷണം കഴിക്കാനേ മടിയാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കഴിക്കും? ഇനി അവിടുത്തെ ഷെഫ് ഹലാലാ ചെയ്യുന്നെങ്കിൽ എങ്ങനെ പറ്റും? ഇനി ഹലാൽ ബോർഡ് എടുത്ത് മാറ്റിയിട്ട് ഇതേ ഭക്ഷണം തിരിച്ചാൽ എന്ത് ചെയ്യും? ഈ പേടി നമുക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രഭാഷണങ്ങളിലൂടെ പണ്ടെങ്ങോ നടന്നൊരു കാര്യത്തെ, അല്ലെങ്കിൽ നടന്നതോ അവർ വ്യാഖ്യാനിക്കുന്നതോ ഒക്കെ ആയിക്കോട്ടെ, ആ കാര്യം എടുത്തിട്ട് ഈ പ്രസന്റ് ഡേയിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഒരു സുഹൃത്തെ പോലെ സൂചിപ്പിച്ചു, യേശു തുപ്പി നീ കൂടെ പറഞ്ഞ് സമരസപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് രാജോ. എന്റെ സുഹൃത്ത്, യേശു ഭക്ഷണത്തിൽ തുപ്പിയെങ്കിൽ തെറ്റാന്ന് ഞാൻ പരസ്യമായിട്ട് സമ്മതിച്ചില്ല. അത് പുതിയ വിവാദമായി. യേശു ഭക്ഷണത്തിൽ തുപ്പിയാൽ, മാതാമൃതാനന്ദമായി തുപ്പിയാൽ, ഷാഹുൽജി തുപ്പിയാൽ, അനുകൂലത്തോട്ട് തുപ്പിയാൽ അത് തെറ്റാണെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞു. അപ്പോ ഇതിനെ നിങ്ങൾ സമരസപ്പെടുത്തിയിട്ട് ഹലാൽ ഫുഡിലെ ഇത്തരം വൃത്തികേടുകളെ ന്യായീകരിക്കാൻ പോകുന്നത് ഏതോ രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യമാണ്. എനിക്കതേ പറയാനുള്ളൂ. ഇനി കൂടുതൽ വീഡിയോസ് വരെ പോണെങ്കിൽ പറഞ്ഞാൽ മതി, ഇട്ട് തരാം കേട്ടോ. സമയാസമയം ഷാഹുലിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തതായിട്ട് ശ്രീ ശ്രീ കിഷോറിലേക്ക് വാ. കിഷോർ, ഓക്കെ, ഇത് നമുക്ക് ഇനി ചർച്ചയിൽ ഒത്തിരി പേരുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഡേ നമുക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഓക്കെ, അവിടെ കിഷോറിലേക്ക് വാ. കിഷോർ പറയൂ. ഓക്കെ, എന്നാ നമുക്ക് ശ്രീ അൻവറിലേക്ക് വാ. ശ്രീ അൻവർ ചോദിക്കൂ, എന്താണ് ചോദിക്കാനുള്ളത്? അൻവർ ചോദിക്കൂ. ഓക്കെ, എന്നാ സച്ചിൻ ചോദിക്കൂ. സച്ചിൻ, അനിൽ ചോദിക്കൂ. അനിൽ, ഹലോ. ആ ചോദിക്കൂ. ആ സാറെ, ഞാനേ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാമിയ ഹലാൽ ട്രസ്റ്റ് ഡോട്ട് ഓർഗ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബിസിനസ് ഹലാലായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ആളുകൾ, അപ്ലൈ ചെയ്യേണ്ട ഫീസ്, കാര്യങ്ങള്, അത് ഏതൊക്കെ രീതിയിൽ വേണം, ഇതിനെ ട്രാൻസ്പോർട്ട് വരെ ഹലാലാക്കിയിട്ടുണ്ട്, ഇതെല്ലാം സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഇതിനെ ഒരു അയിത്തമായിട്ട് കണ്ട്? അതായത് അയിത്ത, പണ്ട് നമ്മൾ ഇവിടുന്ന് നിയമം മൂലം നിരോധിച്ച അയിത്താചാരത്തെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിട്ട് കണ്ടിട്ട് ഈ ഒരു പരിപാടിയെ സർക്കാർ നിരോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇത് ഇതിന്റെ ട്രാൻസ്പോർട്ട് വരെ ഹലാൽ സർട്ടിഫിക്കേഷനാണ് വരുന്നത്.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അത് സൂക്ഷിക്കേണ്ട ഗോഡൗൺ എടുക്കേണ്ട തൊഴിലാളികൾ മുസ്ലിങ്ങളായിരിക്കണം, കൈകാര്യം ചെയ്യുന്നവര് ഉണ്ടാക്കുന്നവര്. എന്തിനാ ഒരു ഉപകരണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഉപകരണത്തിന്റെ മാനുഫാക്ചറർ മുതല് അത് യൂസ് ചെയ്യുന്ന, അത് ഉപയോഗിക്കുന്ന അതിന്റെ ഓപ്പറേറ്റർ, ഈ ട്രാൻസ്പോർട്ടിങ് ഹാൻഡ്ലേഴ്സ്, അത് ഗോഡൗൺ ഒക്കെ ഈ ഒരു കമ്മ്യൂണിറ്റി വൽക്കരണം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇതിനെ സർക്കാർ തലത്തിൽ ഇതിനെതിരായിട്ട് ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് സർക്കാരിന് തോന്നുന്നില്ല? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. എന്റെ ചോദ്യം കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി മനസ്സിലായി. അത് ഇവിടെ സംസാരിച്ച ഇടത് സഹയാത്രികരായ സഹോദരന്മാർ പോലും ഈ ഒരു പ്രശ്നത്തെ കാണുന്നില്ല. ഹലാൽ കേവലം ശുചിത്വ ഭക്ഷണത്തിന്റെ മാത്രം പ്രശ്നമല്ല, അതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ കൈയടക്കലാണ്. അത് ഒരു മതവിഭാഗം ഇൻഡസ്ട്രിയെ മുഴുവൻ കൈയടക്കിക്കൊണ്ട് തൊഴിൽ സാധ്യതകളെയും ഉൽപാദന മേഖലകളെയും ഒക്കെ തന്നെ സ്വന്തമാക്കുന്ന ഒരു പരിതസ്ഥിതി. ഇപ്പൊ യു കെയിൽ 5% മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഉള്ളത്, 51% അവിടെ ഹലാൽ ഫുഡുകളുടെ വിപണി എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം മണ്ഡലങ്ങളിൽ കൃത്യമായി തന്നെ ഒരു ആധിപത്യം ചെലുത്തുന്ന ഒരു പ്രവണതയുടെ രാഷ്ട്രീയം ഇത് ചർച്ച ചെയ്യാതെ പോകുന്നത് ഭീകരമാണ്. അതിവിടെ നിലനിൽക്കുന്ന സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കും. ഇത് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് ബോധ്യം വരാത്തത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇനി മറ്റൊന്നുണ്ട്, ഈ നമ്മുടെ രാജ്യത്ത് ഇസ്ലാം മതത്തിന്റെ ഇത്തരം അവകാശവാദങ്ങളെ എക്കാലത്തും ഗവൺമെന്റ് മൗനമായി സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഉദാഹരണം ഞാൻ പറയാം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം സർക്കാരുകൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തീർപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഞാൻ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന ചില സംഭവങ്ങൾ പറയാം. ഈ 80-20 എന്നൊരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തിൽ എന്താ സർക്കാർ എടുത്ത നിലപാട്? ബഹുമാനപ്പെട്ട സുപ്രീം ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തു, ആ 80-20 അനുചിതമാണ്, പകരം 49-48 അങ്ങനെ 48-52 എന്ന് കണ്ട ഒരു കണക്ക് വന്നു. അങ്ങനെ വന്ന ഒരു വിധി വന്നു. ആ വിധിക്കെതിരെ കോടിക്കണക്കിന് രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ട് നേരെ അങ്ങ് സുപ്രീം കോടതി പോയിട്ട് എതിർവിധി സമ്പാദിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇവരെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ നിങ്ങളുടെ ഒരു ആനുകൂല്യവും കുറയ്ക്കില്ല ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട്? ഇത് നേരത്തെ ചെയ്താൽ പോരെ. ഇതേ കാര്യം മറ്റൊരു ഗ്രൂപ്പ് പറഞ്ഞ എന്താ സ്ഥിതി? ഇനി മുന്നോക്ക സംവരണം വന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ ഒക്കെ നിലപാട്? ആരെയും എടുത്താണോ കൊടുക്കുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പൊ അവിടെ ഒരു നിലപാടെടുത്തത് എങ്ങനെയാണ് നമ്മൾ ഓർക്കണം? ചുരുക്കത്തിൽ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ ഇടതുവലത് സർക്കാരുകൾ എന്നും തിരഞ്ഞിട്ടുണ്ട്, എന്നും അതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കണം, അനുബന്ധമായ ഒത്തേറെ കാര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഫണ്ട് ഇടുന്ന ഇതേ കാലത്ത് ക്രിസ്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ടോ? ഇതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ചരിത്രം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രമേയമാക്കി മാറ്റിക്കൊണ്ട് ഐച്ഛികമായെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന സംവിധാനം ഉണ്ടോ? ഇതെന്താണ് മുസ്ലിങ്ങളോട് മാത്രം ഈ പ്രീണന നയം? അടുത്തത് അവർക്ക് വേണ്ടി തന്നെ പ്രത്യേക ബോർഡുകൾ, ആ ബോർഡിലെ നിയമനം നടത്തുന്നത് അതേ ആളുകൾ. അത് ഞാൻ പറഞ്ഞ പച്ച വർഗീയതയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് യാഥാർത്ഥ്യമല്ലേ? ആ വക്കപ്പ് ബോർഡ് നിയമനം അത് PSC വിടണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആരാ നിയമിക്കുന്നത്? ഇത് ഈ വക്കപ്പ് ബോർഡിനെ വിടണമെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നവും ഇവിടുത്തെ സ്ഥിതി എന്താണ്? അപ്പൊ ഇത് ഗവൺമെന്റുകളെ എന്നും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം രാഷ്ട്രീയം വ്യക്തമായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നത്. ഹലാൽ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇവ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു പ്രീണന നയം ഇടത് വലത് സർക്കാരുകൾ കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ ഇനിയും ഞാൻ വസ്തുതകൾ നിരത്തി ഓരോന്ന് പറയാം. ഹജ്ജ് കോട്ടയെ പറ്റി, അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്ന നിയമനങ്ങളെ പറ്റി ഒക്കെ ഞാൻ കൃത്യം പറയാം. എന്റെ ഈ കറക്റ്റ് ഡേറ്റ ഉണ്ട് അതിന്റെ. താങ്ക് യു സർ. ഞാനൊരു ലാസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റോട് പറയാണ്, ഇത് വെറും തുപ്പൽ എന്ന് പറയുന്ന ഒരു വിഷയത്തിലായിട്ട് ഹലാൽ ഒതുങ്ങിപ്പോകരുത്. കാരണം ഇത് എല്ലാ മൊത്തം സമൂഹത്തെ മൊത്തം ഡിവൈഡ് ചെയ്തിട്ട് ഒരു സമൂഹത്തിന് മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു അജണ്ടയാണ്. ബാക്കിയുള്ളവരെ ഒക്കെ എന്താ പറയാ, സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ട് അവന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം മുൻകൈ നൽകി കൊടുക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഈ സംഭവം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എതിർക്കണം, കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം, വിശാലാർത്ഥത്തിൽ തന്നെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടണം. വെറും തുപ്പലോ എന്താ വെള്ളം തളിക്കലോ ഒന്നും അല്ല ഇതിന്റെ വിഷയം. ഒരു ബിരിയാണി അല്ല ഇതിന്റെ വിഷയമുള്ളത്. ഇതിനകത്ത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ വിഷയം അതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ? കുറെ നേരമായി. ആരാണ്? സന്തോഷ്. സന്തോഷ് പറയൂ.
അല്ലെ, ഞാനൊരു കാര്യം ഇവിടെ ലെഫ്റ്റിസ്റ്റുകൾ വന്ന് കോരവരം സംസാരിച്ച ഒരു കാര്യം എല്ലാവർക്കും തുല്യമാണ്. ഞാൻ വേറൊരു കാര്യം, ഇവരെപ്പോഴും സ്റ്റേജിൽ ഉന്നയിക്കുന്ന സാധനമാണ് ഈ അമ്പലങ്ങൾ. ഞാൻ ഒരു വിശ്വാസി അതുകൊണ്ട് അമ്പലങ്ങളിൽ നമ്പൂതിരിമാർ മാത്രം പൂജിക്കുന്നത് ശരിയല്ല, എല്ലാവർക്കും പൂജിക്കാം, ആർക്കും പൂജിക്കാം എന്നാണ് ഇവരെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് വന്ന് പറഞ്ഞത് ഹലാൽ ആക്കണമെങ്കിൽ ആ മാംസം എന്തായാലും മുസ്ലിം വിശ്വാസം അത് നല്ല ആരോഗ്യം എന്നാണ്, ആരോഗ്യമുള്ള മുസ്ലിം ശുദ്ധിയുള്ള മുസ്ലിം ചെയ്താൽ മാത്രമേ ഹലാമാവുള്ളൂ. അപ്പൊ അത് അവര് മാത്രം ചെയ്യണമെന്ന് ഇവിടെ വന്ന് ഒരു വാദിച്ചിട്ട് പോയത് കണ്ടപ്പോ ശരിക്കും ഈ തുപ്പലൊന്നുമല്ല നമ്മുടെ പ്രശ്നം ഇപ്പൊ വരുന്നത്. നേരത്തെ മുന്നിൽ ആ സഹോദരൻ പറഞ്ഞ സ്ഥലത്താണ്. എന്റെ ഒരു അനുഭവം പറയുന്നത്, ഒരു ബാറിനോട് ചേർന്ന് വേറൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ആ കാമ്പൗണ്ടിൽ തന്നെയാണ്. അവിടെ അവര് ഹലാൽ എന്ന് വെച്ചു, നമ്മുടെ ഒരു സുഹൃത്താണ്. അവര് അത് പറഞ്ഞപ്പോ യാത്രയാണ്, അവര് റെസ്റ്റോറന്റ് കയറാൻ, റെസ്റ്റോറന്റ് വേറെയാണ്. അപ്പോൾ വേറെ ഇറച്ചി വെട്ടുകാർ തമ്മിൽ മത്സരമുണ്ട്, കച്ചവടത്തിന്റെ മത്സരം. ഒരു ഇവരുടെ സമുദായത്തിലെ ഒരാൾ വന്നു, നിങ്ങൾ ഹലാല് വെച്ചു, നിങ്ങൾ എവിടുന്നാണ് ഇറച്ചി മേടിക്കുന്നത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ എന്തുകൊണ്ട് ഹലാല് വെച്ചത്? അവര് അതിനൊന്നും തർക്കിക്കാനില്ല, അതാ നിങ്ങൾ വെച്ചോ കുഴപ്പമില്ല, ഞങ്ങൾക്കിത് കച്ചവടം ഇങ്ങനെ വരുന്നുണ്ട്, ഹലാലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റി, അവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻസ് ആയിരുന്നു, അവന്റെ ഇറച്ചി കട്ടി. അവനോട് കാര്യം പറഞ്ഞപ്പോ അവന് മനസ്സിലായി, അവൻ വഴക്കണം നിന്നില്ല, പക്ഷെ അവിടെ ഒഴിവാക്കപ്പെട്ടു, തഴയപ്പെട്ടു. ഇതാണ് ഈ ഹലാല് കൊണ്ട് ഒരു സംഭവിക്കുന്ന വലിയൊരു ദുരന്തം. ചെന്ന ഒരു ബിസിനസ്സിൽ നിന്ന് എല്ലാവരെയും സ്വാഭാവികമായി വാനിഷ്യപ്പെടുന്നു, അതൊരു കുത്തകയുമാണ്. ഈ കുത്തകവൽക്കരണത്തിനെതിരാണല്ലോ ഇവരൊക്കെ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത്, അതിനെയാണ് ഇപ്പൊ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കുക. അപ്പൊ ഈ ഒരു ഇരട്ടത്താപ്പിനെ നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് ഇങ്ങനെ ഭക്ഷണത്തിൽ വേർതിരിവ്? നേരത്തെ പറഞ്ഞ അയിത്തം ഒരു ബിസിനസ്സിലെ കൈ ഒരു കുത്തകവൽക്കരണം നടക്കുന്നു. ഇതിനെ പറ്റി ചർച്ച ചെയ്യാം, തുപ്പി ഇപ്പോ എന്തും ചെയ്യട്ടെ, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിലും തുപ്പു, ഇനി ചെന്നാലും തുപ്പു വരും, ചെന്ന് അവർക്ക് വേഷം കൊണ്ട് അവരുടെ ആൾക്കാരെ തിരിച്ചറിയാം, അവർക്ക് അവരുടെ ആൾക്കാരാണല്ലെന്ന എല്ലാത്തവരെ തിരിച്ചറിയാം. അപ്പൊ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടാണ് ഫേഷ്യലിയാണോ മുഖത്ത് തുപ്പിയിട്ട് മുഖത്തിട്ട് തേക്കണം, നമ്മൾ കണ്ണടച്ചിരിക്കണം, എന്തും ചെയ്യാന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഒക്കെ വീഡിയോകൾ കാണുന്നതാണ്, നമ്മളിത് കാണാത്ത പൊട്ടന്മാരല്ല, ഇവരെ പോലെ പോലെ ഇവരെല്ലാം കാണില്ലല്ലോ, ഇവർ ചിലത് മാത്രം കാണുന്നതാണ്. അതുകൊണ്ട് അവർക്കെല്ലാം അറിയാൻ പറ്റും, പക്ഷെ നമുക്കെല്ലാം അറിയാം, നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഈ ഒരു ഒഴിവാക്കൽ പെടൽ വളരെ ഇത് നടക്കുന്നു. ഇതിപ്പോ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെയാണ് നമ്മൾ ഈ ഹലാൽ ബോർഡുകൾ മാറേണ്ടതും ഈ ഭക്ഷണത്തിലെ വേർതിരിവ് ഒഴിവാകേണ്ട കാര്യം അതാണ്. ബിസിനസ് എല്ലാവരും ചെയ്യട്ടെ, ചെയ്യാണ്, എല്ലാവരും ഒന്നും പ്രസിമേനെ വെട്ടുന്നവരാ, അങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായം ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സന്തോഷ്, അടുത്ത ശ്രീ ജെ എം കെ. എല്ലാവർക്കും നമസ്കാരം. സ്പീക്കർ പാനലിൽ ഇരിക്കുന്നതും താഴെ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു മൂന്നാല് കാര്യങ്ങൾ പറയാം. ഒന്ന്, സിൽവർ ലൈൻ പ്രൊജക്ടിന്റെ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ചോദിച്ചു തുടങ്ങി. ഒന്ന്, രണ്ട്, പാലക്കാട് ഒരു ആർ എസ് എസ് പ്രവർത്തകനെ കൊല ചെയ്തു, അതിൽ ആരോപിക്കപ്പെടുന്ന സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങൾ. മൂന്ന്, തിരുവനന്തപുരത്തൊരു അനുപമ കേസ് നടക്കുന്നുണ്ട്. നാല്, ഇലക്ഷനിൽ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടീനെ ജയിപ്പിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ ജയിച്ചു വന്നത് എന്നാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. ഈ നാല് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ കാണുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ തിരിച്ചടികൾ നേരിടാൻ അല്ലെങ്കിൽ ജനങ്ങൾ ചർച്ചാ വിഷയമാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാകാവുന്ന കുറെ സംഗതികൾ പൊങ്ങി വന്നത് കൈകാര്യം ചെയ്യാനായി ചേട്ടന്മാര് അനിയന്മാരെ ഇറക്കിവിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഈ ഹലാൽ ഫുഡ് ഫെസ്റ്റ്, മറ്റേ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഈ പന്നി എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് എഴുതി വെച്ച് അത് അവർ തന്നെ ഡി പി ആക്കി ക്ലബ് ഹൗസിലും പിന്നെ അവരുടെ സൈബർ സഖാക്കളുടെ എല്ലായിടത്തും ഞങ്ങളത് ചെയ്തു എന്ന് കാണിച്ചത് ഞാൻ ചിന്തിച്ചപ്പോൾ ഒന്ന് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ജയിപ്പിച്ചതിന്റെ നന്ദി കടപ്പാട് ഒക്കെ ചോദിച്ചുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടും ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ചിതുപോലെ ഒരു പണി തരും എന്നുള്ളൊരു സൂചന ജയിപ്പിച്ചവർക്ക് കൊടുത്തതാണോ എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. താങ്ക് യു. ഓക്കെ ഓക്കെ, അടുത്ത ഇനി ശ്രീ ഉസാമ സംസാരിച്ചു. ഉസാമ, ഓക്കെ ഓക്കെ. കുറെ ദിവസങ്ങളായി ചർച്ച ഇങ്ങനെ നടത്തിട്ട്, അപ്പൊ അതില് പിന്നെ മുസ്ലിം ഇതര സമൂഹങ്ങൾക്ക് പിന്നെ കുറെ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ട് ഇതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് മുസ്ലിം സംഘടനകളൊക്കെ ഏകോപിപ്പിച്ച്
പിന്നെ ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഇതിന് ഒരു പരിഹാരം കാണുന്ന രീതിയിൽ ആ നിലക്കൊരു ഒരു നീക്കം നടത്തിക്കൂടിയാൽ എന്താ വല്ല കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. ഹലോ, അത് നല്ലൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ഓക്കെ. എനിക്കൊരു ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ കുറെ നേരം കേട്ടോണ്ടിരുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ ഈ നടത്തുന്ന ചർച്ചകൾ കൊണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന രീതിയില് ജനങ്ങളെ വീണ്ടും വീണ്ടും പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഇത്തരം ചർച്ചകൾ കൊണ്ട് നമ്മളുടെ സംസ്ഥാനത്തിന് എന്ത് വികസനമാണ് ഉണ്ടാകുന്നത് എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്നാ കൊള്ളായിരുന്നു. എനിക്ക് ഇതൊന്ന് മറുപടി കൊടുക്കാവോ? ഒരു ഡിസ്പ്യൂട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിസ്പ്യൂട്ട് ചിലപ്പോൾ റിസോൾവ് ആയിരുന്നവരും ഇല്ലെന്ന് വരും. അതും വികസനവും തമ്മിൽ ബന്ധമില്ല. ഈ ഡിസ്പ്യൂട്ട് നമ്മൾ ചർച്ച ചെയ്തില്ല എന്ന് വെച്ചോളൂ, എന്ത് വികസനമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതേ വികസനം ചർച്ച ചെയ്യുമ്പോഴും ഉണ്ടാകും. വികസനവും ഈ ചർച്ചയും തമ്മിൽ നേരിട്ടൊരു ബന്ധമില്ല. എന്റെ ഒരു പാർട്ട് ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഇപ്പം ബേസിക് ആയിട്ടുള്ള ഒരു സാമൂഹ്യ തിന്മ സമൂഹത്തിന്റെ മുന്നിൽ പെട്ടെന്ന് ഉയർന്നു വന്ന, പണ്ട് കാലത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും വളരെ നോട്ടിഫൈ ചെയ്ത ഒരു വിഷയമാണ് ഈ തുപ്പൽ എന്ന ഒരു വീഡിയോയിൽ വൈറലായതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് അത് ഹലാലുമായി ലിങ്ക് ചെയ്യപ്പെടുകയും ഈ ഹലാൽ എന്ന പയ്യെ പയ്യെ കേരള സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര എക്കണോമിക് ജിഹാദിൻ്റെതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ക്രിസ്ത്യൻ അപ്പോളജിറ്റുകൾ വിശ്വസിക്കുന്ന എന്ന് പൊതുസമൂഹത്തിൽ നല്ലൊരു ശതമാനവും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യവും, അതോടൊപ്പം തന്നെ മതപരമായ ഒരു ദുരാചാരത്തിന്റെ ഭാഗമായി ഇന്ന് അനേകം മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ ഒരു മതത്തിൽ ഇല്ല എന്ന് തന്നെ പലതവണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ദുരാചാരം എന്ന നിലയിൽ പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള തിരിച്ചറിവിലും ആണ് ഈ ചർച്ചകൾ ഉണ്ടാകുന്നത്. ഇത് ഈ സഹോദരൻ സംസാരിച്ചതുപോലെ ഇത്തരം ചർച്ചകൾ ഉണ്ടായില്ലെങ്കിൽ ഇതേ ദുരാചാരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് അനേകര് വഞ്ചിക്കപ്പെടാൻ ഇടയാവും. ഹലാൽ എന്ന ആ തെറ്റായ ഒരു ഭീകരമാ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ എക്കണോമിക് ജിഹാദും ഈ കൂടുതൽ കൂടുതൽ ഇത് സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും മറ്റു മതസ്ഥരും ഹലാൽ ബോർഡ് വെച്ചില്ലെങ്കിൽ വേണ്ട രീതിയിൽ ബിസിനസ് വിജയിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമായി മാറുകയും ചെയ്യും. അപ്പൊ ഇത്തരം സാമൂഹ്യ തിന്മകളെ, അതൊരു മതത്തിന്റെ പേരിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ തിന്മകളെ എതിർക്കണമെങ്കിൽ അത് ഇതുപോലെയുള്ള ശക്തമായ ആശയ പ്രചരണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇത്തരം പ്രവൃത്തികൾ എന്നാണ് തിരിച്ചറിയുന്നത്. ഒരു ഒരു ചോദ്യം, ഉപചോദ്യമാണ്. അതായത് ഈ ഹലാൽ, ഈ പറയുന്ന രീതിയിൽ ഈ ഹലാൽ ആചരിക്കുന്ന ആളുകളുടെ എണ്ണം, കേരള സമൂഹത്തിൽ ഈ ആളുകളുടെ എണ്ണം പെർസെന്റേജ് വൈസ് എത്ര ഉണ്ടാവും? അത് ചോദ്യം വളരെ കറക്റ്റ് ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? പണ്ട് പർദ്ദ ഇട്ടുകൊണ്ട് കേരളത്തിൽ നടന്നിരുന്ന മുസ്ലിം സഹോദരങ്ങൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ എത്ര പേരുണ്ടായിരുന്നു? അത് ഘട്ടം ഘട്ടമായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി നിരന്തരമായ പ്രചരണത്തിലൂടെ, ഇസ്ലാമിക വൽക്കരണം എന്ന ഒരു കൾച്ചറൽ വൽക്കരണത്തിലൂടെ സാധാരണക്കാരായ സെക്കുലറായി ചിന്തിക്കുന്ന നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ റാഡിക്കലൈസ് ചെയ്യുക, ഇസ്ലാമിക വൽക്കരിക്കുക എന്ന തന്ത്രമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ സെക്കുലർ സമൂഹത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി പണ്ട് ഹലാൽ ചിന്തിക്കാത്ത സഹോദരൻ, അല്ലെങ്കിൽ ബിസ്മി ചൊല്ലി ഭക്ഷിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരുന്ന സഹോദരങ്ങൾ ഹലാൽ മാത്രമേ വാങ്ങുവോ എന്ന മെന്റാലിറ്റിയിലേക്ക് ആക്കി തീർക്കാൻ പോപ്പുലർ ഫ്രണ്ട്, SDDP, ജമാഅത്ത് ഇസ്ലാമി എന്നു തുടങ്ങി നിരവധി ഇസ്ലാമിക വൽക്കരണത്തിന് വേണ്ടി ചിന്തിക്കുന്ന സംഘടനകൾക്കായിട്ടുണ്ട്. അത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നേരിടുന്നത്. ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണോ? അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ മുസ്ലിം സഹോദരന്മാരൊക്കെ ഇത്തരം ദുരാചാരങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാനൊരു കാര്യം പറയാം, അതിന് മറുപടി ഇച്ചിരി കാര്യമായിട്ട് പറയണം. ഇടതുപക്ഷത്തെ മറ്റ് കക്ഷികൾ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വസ്തുതയുണ്ട്. ഒന്നതിന്റെ അച്ചടക്കം, രണ്ട് അവരുയർത്തിയ മതേതരത്വവാദം,
മൂന്ന് അവർ മുമ്പോട്ട് കൊണ്ടുവന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഒരു സഹോദരിയും. ഞാനിവയൊന്നും വില കുറച്ച് കാണുന്ന ആളല്ല, ഞാനത് പറഞ്ഞല്ലോ. അതുകൊണ്ട് കേരളത്തിൽ അവർക്കുള്ള ജനസ്വീകാര്യത വലുതാണ്. ഇപ്പോഴ് വന്നിരിക്കുന്ന ആപത്ത് മറ്റൊന്നാണ്. നിങ്ങൾ അറിയുന്നതിനപ്പുറത്തേക്ക് ഈ ഇടതുപക്ഷ പാർട്ടികളെ സുഡാപ്പികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ആ സത്യം മനസ്സിലാക്കണം. വർഷങ്ങളായി സിമി എന്നറിയപ്പെടുന്ന സംഘടനയുടെ സജീവ പ്രവർത്തകൻ ഇടതുപക്ഷ സഹയാത്രികനായി കൂടി അവിടുന്ന് ക്രമേണ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറി ഒടുക്ക ഇത മന്ത്രിയായിട്ട് സുപ്രധാനമായൊരു വകുപ്പ് കൈകാര്യം ചെയ്ത് ഈ ഭരണകൂടത്തെ തന്നെ ആകെ പ്രതിക്കൂട്ടി നിർത്തിയ സ്ഥിതിയുണ്ടായി. ഇങ്ങനെ ഒരു കോവിഡും അത് നേരിട്ട സർക്കാരിന്റെ അതിവിദഗ്ധമായ മാനേജ്മെന്റ് ശൈലിയും, വിശേഷിച്ച് ശൈലജ ടീച്ചറെ പോലുള്ള ഒരാൾ, അതുപോലെ പിണറായി വിജയനെ പോലെ വളരെ ശക്തനായ ഒരു നേതാവിന്റെയും ഇടപെടൽ കൊണ്ട് അവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റി. മറുവശത്ത് കോൺഗ്രസ് അങ്ങേയറ്റം ദുർബലമായി കാര്യമായൊരു ചെറുത്തുനിൽപ്പില്ലാതെ അവർ കീഴടങ്ങി വീണ്ടും അധികാരത്തിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ വന്നു. അപ്പൊ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ വൻതോതിൽ തന്നെ ഈ ഇടതുപക്ഷ വളയത്തിലേക്ക് ചുടാപ്പികൾ നുഴഞ്ഞു കയറുന്നു. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്, ഇത് ഇടതുപക്ഷത്തെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ ഇവിടെ ഒരു മെസ്സേജ് വന്നു, വളരെ അർത്ഥവത്താണ്. ആ മെസ്സേജിൽ അദ്ദേഹം ഇത്ര വിവരമില്ലാത്ത ആളല്ല. അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ഇലക്ഷനിൽ CPMനെ നേരിട്ട ഘടകങ്ങളെ ഓരോന്നോരോന്നായിട്ട് എഴുതിയിരിക്കുകയാണ്. വളരെ എനിക്ക് ചിരിയും തന്നു. ഞാൻ അദ്ദേഹത്തിന് മറുപടി ഇട്ടു, സാർ അങ്ങയുടെ വിശദീകരണം വളരെ ചിന്തോദ്ദീപകമാണ്. അതിന് അദ്ദേഹം എനിക്ക് എന്നോട് പ്രതികരിച്ചത് പോടാ എന്ന് പറഞ്ഞിട്ട് താഴെ കൂട്ടിയൊരു തെറിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ താഴോട്ട് എഴുതി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ പരിശോധിച്ചു. അദ്ദേഹം സഖാവല്ല, വേഷം മാറി വന്ന ഒരു സുഡാപ്പി സഖാവാണ്. ഞാൻ കുറെ പഠനം, എനിക്ക് പെട്ടെന്ന് ഇവരുടെ ഇതെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട്, ഈ പ്രൊഫൈല്. അങ്ങനെയാണ് ഞാൻ മുമ്പൊരു ഇതിൽ എടുത്തു തന്നു. അപ്പോ ഇത് സുഡാപ്പിയാണ്, പഴയകാല സുഡാപ്പി, വേഷം മാറി സഖാവായിട്ട് വരുന്നു. പിന്നെ അദ്ദേഹത്തിന് അറിയേണ്ടത് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ഒരു മുഹമ്മദിൽ നിന്ന് പ്രചോദനം കൊണ്ടേ വരുള്ളൂ. അതെ, കാൽമാശിത്രക്കാരനൊന്നും അല്ല, EMSഓ പിണറായി വിജയനോ ഒന്നും ഇങ്ങനെ വീട്ടിൽ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളല്ല. അതുകൂടെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ഈ സംസ്കാരം നിർവചിക്കപ്പെടുന്നതില് ഇവിടെയുള്ള ഈ ഇസ്ലാമിസം എത്രമാത്രം കമ്മ്യൂണിസത്തെ സ്വാധീനിച്ചു എന്ന തെളിവാണ്. എന്റെ ഭാര്യ ഒന്നാതെ ഇപ്പോ സുഖമില്ലാതെയും കൂടി ഇരിക്കുകയാണ്. ഇയാളുടെ ചോദ്യം എത്ര അർത്ഥവത്താണ്. എന്റെ മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഇദ്ദേഹം ഇവരുടെ എല്ലാം ഒരു പൊതു സ്വഭാവമാണ്. ലാസ്റ്റ് നമ്മൾ കണ്ടു MG യൂണിവേഴ്സിറ്റി സമരം ചെയ്ത ഒരു പെൺകുട്ടിയോട് ഒരു സഖാവ് ചെന്ന് പറഞ്ഞത് നിന്നെ പ്രസവിപ്പിക്കുമെന്നാണ് പറഞ്ഞാണ്. നോക്കിക്കൊള്ളണം ഇതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ ഇവർ പ്രതികരിക്കാനുള്ള രീതി. ഇതൊരു സാംസ്കാരികമായ ബോധമുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ളവരെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമാണോ? ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അപ്പോൾ എന്നോട് പ്രതികരിച്ചതിനെ ഞാന് തമാശയായിട്ടേ പറഞ്ഞുള്ളൂ. എന്റെ ഇല്ല സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇദ്ദേഹം തിരിച്ച് ഞാൻ എന്തെങ്കിലും അശുദ്ധമായൊരു കാര്യം പറഞ്ഞില്ല, അവസാനം വരെ പറഞ്ഞു. ലാസ്റ്റ് തെറി അസഹ്യമായപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആവശ്യം ഇവിടെ ഒന്ന് കേട്ട് അദ്ദേഹം പറഞ്ഞു തരാം എന്തൊക്കെയോ അതിന് പറയാനുണ്ട്. പറയാനുള്ളത് ഈ തെറിയാണ്. അപ്പൊ എന്നോട് ഇപ്പൊ ജയമോ, ആ സുഹൃത്ത് JMK ചോദിക്കുന്നു, ഇടതുപക്ഷക്കാരെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടോ? സാർ പലയിടത്തും LDFന്റെ കമ്മിറ്റികൾ ഹജ്ജ് കമ്മിറ്റിക്ക് തുല്യമാണ്. ഈരാറ്റുപേട്ടയിൽ അങ്ങനെയാണ്, അതുപോലെ മലബാറിന്റെ പല പ്രദേശങ്ങളിൽ അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ അന്യ സമൂഹത്തെക്കാൾ അന്യ മതസമൂഹത്തെ വിദ്വേഷിക്കുന്ന ഒരു ജീവിത ബോധം വെച്ചുകൊണ്ട് അവർക്ക് നുഴഞ്ഞു കയറാൻ പറ്റിയ ഏറ്റവും നല്ല സംഘടനയായിട്ട് ഇപ്പോൾ LDFനെ കാണുന്നു. അതുകൊണ്ടാണ് അഭിമന്യുവിന്റെ കൊലയിലൊക്കെ കൊടുത്ത കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്ത ചില ഇടപെടലുകളുണ്ട്. അത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. പിന്നെ എന്നെ സംഘിയായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ സംസാരിക്കുന്നുണ്ട്, എന്നെ പോലുള്ള ആളുകളെ തല്ലി സംഘികൾ കൊല്ലും. അതിപ്പോ എന്റെ വിധി എങ്ങനെയാണ് നിങ്ങൾ നോക്കിയാൽ മാറ്റാൻ പറ്റൂ. സംഘികളെല്ലാം കൂടെ ഇനി വന്നിട്ട് കൊല്ലും, അത് വരട്ടെ, അന്നേരമല്ല അതിന്റെ കാര്യം. മറിച്ച് സംഘികളായാലും ഇങ്ങനെയുള്ള ഇനി LDFന്റെ സഹായമാണെങ്കിലും മറ്റ് ചുടാപ്പികളുടെ സഹായമാണെങ്കിലും ഞാൻ അമിതമായി പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ജീവിക്കാൻ എനിക്ക് സംഘികളുടെ സഹായം വേണ്ട. എനിക്ക് എന്റെ ആശയപ്രചാരണത്തിന് ഇവിടെ ഒരുത്തന്റെ സഹായം ആവശ്യമില്ല. അതിനെനിക്ക് സ്വതന്ത്ര നിലപാടുണ്ട്. ഇനി അത് അടിയറ വെക്കുന്നത് എനിക്ക് പ്രാണത്യാഗത്തിന് തുല്യമാണ്. അതിനേക്കാൾ നല്ലത് നാളെ എന്തെങ്കിലും എനിക്ക് എന്റെ ക്രിസ്തീയ വിശ്വാസം പുലർത്താൻ സംഘികളുടെ സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് നോക്കി ചിന്തിച്ചാൽ അതിലും ഭേദം ആത്മഹത്യയാണ് എന്ന് കരുതുന്ന ഒരു എളിയ മനുഷ്യനാണ് ഞാൻ. താങ്കൾ ചോദിച്ചതിനെ ഒന്നുകൂടി പറയട്ടെ, കൃത്യമായ അജണ്ടകളോടെ ഈ രാജ്യത്തെ തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിസ്റ്റുകൾ ഇടതുപക്ഷ പാർട്ടികളെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്, അതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് നമ്മുടെ മുമ്പിൽ വികാസം പ്രാപിച്ചു വരും. നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ ശ്രീ അനിൽ. അടുത്തായി ശ്രീ ലിബിൻ. ഓക്കെ നിങ്ങളുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കേണ്ട, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ
ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, എനിക്ക് അനിൽ കൊടുത്തോളം സാറിനോടാ ചോദിക്കാനുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് ഞാൻ ഇതുവരെ ക്രിസ്ത്യൻ തീവ്രവാദം എന്നുള്ള സംഭവം കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ക്രിസ്ത്യൻ തീവ്രവാദികൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പൊ ഒന്ന് പാലാ ബിഷപ്പ് ഉണ്ട്, പിന്നെ ശ്രീ അനിൽ കൊടുത്തോട്ടുണ്ട്, അനിൽകുമാർ അയ്യപ്പനുണ്ട്, സെബാസ്റ്റ്യൻ പുനലൊക്കെ ഉണ്ട്, വർഗീസ് സാമുവൽ ഉണ്ട്. ഇവരെല്ലാം ക്രിസ്ത്യൻ തീവ്രവാദികളാണ്. അത് പ്രചരിപ്പിക്കുന്ന നവ നാസ്തികന്മാരാണ്, നവ നിരീശ്വരവാദ മതക്കാരും ചില നമുക്കറിയാം തോണിക്കാർ പോലുള്ള ഗ്രൂപ്പുകളും, പിന്നെ എക്സ് മുസ്ലിംസ് എന്നറിയപ്പെടുന്ന എമുഡാപ്പികൾ, എക്സ് മുസ്ലിംസുമാണ്, അവര് സ്വത്വബോധം കളയാത്ത ആൾക്കാരുമാണ്. ഇവര് പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യൻ തീവ്രവാദം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഞാൻ സ്വാതന്ത്ര്യാനന്തരം വേറെ കേട്ടിട്ടില്ല. ഇപ്പം ഈ ശ്രീ അനിൽ കൊടുത്തോട്ടം ഉൾപ്പെടെയുള്ള ആൾക്കാര് തീവ്രവാദികളാണ്, തീവ്രവാദികൾ എന്നുള്ള അവര് പച്ചയായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇത്രയും ക്രിസ്ത്യൻ തീവ്രവാദം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അനിൽ കൊടുത്തോട്ടം സാറിന് ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കാൻ പറ്റും? താങ്ക് യു, എനിക്ക് അവസരം തന്നെ, വളരെ നന്ദി. അതിപ്പോ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലേ, അതിനെ ഞാൻ എന്തിനാ നിരസിക്കുന്നത്? എന്നെ തീവ്രവാദിയായിട്ട് കാണരുത് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞാ നിങ്ങൾ അല്ലാതെ കാണാതിരിക്കോ? അങ്ങനെ കാണും. അതിപ്പോ അതിനകത്ത് ഓരോരുത്തരുടെ പരിപ്രേക്ഷ്യങ്ങളാണ് അല്ല. ഈ ആരോപിക്കുന്ന വ്യക്തികള് തീവ്രവാദികളല്ലേ? ആ ആരോപിക്കുന്ന വ്യക്തികൾ തീവ്രവാദമല്ലേ? ഒരു വ്യക്തി സമൂഹത്തിലുള്ള ഒരു നടക്കുന്ന ഒരു തെറ്റായ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോ അയാൾ തീവ്രവാദിയായി. ഇത് കൊള്ളാലോ. അതേപ്പറ്റി പറഞ്ഞാല് ഈ നമ്മുടെ മുമ്പിൽ ഒരു 30 വർഷത്തിനുള്ളിൽ വന്ന മാറ്റം നമ്മൾ കാണാതിരിക്കരുത് എന്നാണ് ഈ ചാക്കിനകത്ത് കയറുന്ന പർദാ സിസ്റ്റം സ്ത്രീകൾ ഇവിടെ പ്രാവർത്തിയാക്കിയത് എത്ര നാളായി? അതിനു മുമ്പുള്ള ഒരു മുസ്ലിങ്ങളല്ലേ? അത് നമ്മൾ എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ട്? ഈ ഹലാൽ ബോർഡുകൾ തൂങ്ങാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അതുപോലെ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കുന്ന പ്രഭാഷണം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം നമ്മോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇനി ഈ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം കൊടുത്ത് ഇന്ത്യ ഈ മുസ്ലിം രാജ്യമാക്കണമെന്ന MES നേതാവ് അങ്ങനല്ലല്ലോ ചാനലുകൾ എന്നാ പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞ ഡബ് ചെയ്താരോ കയറ്റിയെന്നാണ് അദ്ദേഹത്തിന്റെ സൗണ്ട്. നമ്മൾ ഇതൊക്കെ എന്നാ കേട്ടെ? ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും വർഗീയതയല്ല, ഇതൊന്നും പ്രശ്നമില്ല, അത് ഭയങ്കര ശുദ്ധ മതേതരത്വമാണ്. ഓർത്തുകൊള്ളണം, ഫാസൽ കപൂർ പറഞ്ഞത് മതേതരത്വം, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് മതേതരത്വം, MM അക്ബർ രണ്ടാം ക്ലാസ്സുകാരനെ മതം മാറ്റാൻ പഠിപ്പിക്കുന്നത് മതേതരത്വം, ഇത് ചൂണ്ടിക്കാണിക്കുന്നത് വർഗീയത. എനിക്കത് മനസ്സിലാകുന്നില്ല. അത് ഇനി അതാണ് വർഗീയതയെങ്കിൽ എനിക്ക് എന്നും വർഗീയവാദിയായിരിക്കാനാണ് ഇഷ്ടം. ഞാൻ ഇത് തുടരുക തന്നെ ചെയ്യും. അതിനിങ്ങനെ കത്തി കാട്ടി പീഡിപ്പിച്ചാലോ, ബാക്ക് ചാനൽ ജിഹാദ് നടത്തിയാലോ, ആരെ കൂട്ടുപിടിച്ചാലും എനിക്ക് പ്രാണൻ ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പാതിയിലധികം നമുക്ക് കിട്ടാവുന്ന ജീവിതത്തിന്റെ പാതിയിലധികം കഴിഞ്ഞ ആളാണ്. ഇനി ഒത്തിരി നാൾ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ നമ്മുടെ എക്കാലത്തുമുള്ള നമ്മുടെ നിലപാട് കൃത്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. അത് ഒന്നിനെയും നമ്മൾ പേടിക്കുന്നില്ല ആ കാര്യത്തിൽ. അതെ അതെ അതെ. അടുത്ത ശ്രീ ചിന്നാട്ടി. ഞാനുണ്ട് ഒരു ചോദ്യേ. ഈ മറ്റുള്ളവരെ കൊണ്ട് സ്വന്തം മതത്തിന്റെ ചിഹ്നങ്ങൾ ചുമപ്പിക്കുന്ന ഒരു ഒരു സാഡിസ മെന്റാലിറ്റി പലർക്കുമില്ലേ? ഇപ്പൊ നമ്മുടെ 2020 സിനിമയിലെ സലീം കുമാറിന്റെ സംഭാഷണം പോലെ, ഒരു നായരെ കൊണ്ട് ഞാൻ സല്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു ഉള്ളിൽ ചിരിക്കുന്ന ഒരു ക്യാരക്ടർ പല പല ആൾക്കാരുടെ മനസ്സിലില്ലേ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചോദ്യം ചോദിക്കൂ ചിന്നാട്ടി, ചുമ്മാ കടന്ന് ഉരുണ്ട് ഉരുളാത്. അല്ല, യൂറോപ്യൻ ബാപ്റ്റിസ്റ്റുകളാണ് ഈ തൈ സംസ്കാരം കൊണ്ടുവന്നത് പ്രത്യേകിച്ച് ഇന്ത്യയില്. അപ്പൊ ആ കാലഘട്ടത്തിൽ 19th century തുടക്കത്തില് ഈ തൈ ഒരു പക്ഷം ആൾക്കാര് തൈ കെട്ടാതെ ബഹിഷ്കരിച്ചിരുന്നു. ഈ കോട്ടും സൂട്ടും ഉണ്ടല്ലോ, അത് ബഹിഷ്കരിച്ചിരുന്നു. അത് അതിനും ബദലായിട്ടാണ് ഈ സഫാരി സൂട്ടിന്റെ ആരംഭം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നിലവിളക്ക് കൊളുത്തിക്കുക, ഇതുപോലെ തൈ കെട്ടിപ്പിക്കുക, ഈ ഈ ഹലാല് ഫുഡ് തീറ്റിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു സാഡിസ മെന്റാലിറ്റി അല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം. അതിനോട് പ്രതികരിച്ചാല് ഈ എന്റെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ പൊതു ഇടങ്ങൾ മുഴുവൻ മതമുക്തമായി നിൽക്കണം. പൊതുവിടങ്ങൾ, മതം ഒരാളുടെ വിശ്വാസം, ഒരാളുടെ പ്രീമൈസിൽ അദ്ദേഹം അനുഷ്ഠിക്കേണ്ട കാര്യമാണ്. കാരണം ഈ വിശ്വാസത്തോട് പരിശുദ്ധി കാണുന്നെങ്കിൽ അതിന് ഒട്ടേറെ ചിട്ടകളുള്ള കാര്യമല്ലേ? ഞാനത് തെരുവിൽ കൊണ്ടുവന്ന് അതിന്റെ പരിശുദ്ധി കളയും ആർ ഇടപെടുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, എനിക്ക് അരവണ പായസത്തിൽ എനിക്ക് വിശ്വാസമില്ല, അത് പരിശുദ്ധി ഉണ്ടെന്ന് കരുതുന്നില്ല. അത് എന്നെ ഭക്ഷിപ്പിക്കുമ്പോൾ ഒരു ഹിന്ദു സ്വയം ചതിക്കപ്പെടുകയാണ്. അല്ലെ, ഞാൻ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന അല്ലെങ്കിൽ എൻ്റെ മതാചാരം
നിങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ വിശ്വാസം ഇല്ലാത്ത ചിന്നാട്ടിയെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഞാൻ സ്വയം അപഹാസ്യനാവുകയാണ്, എനിക്കൊരു നിഗൂഢ സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും അവൻ അവനെ തന്നെയും അവന്റെ വിശ്വാസത്തെയും വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഈ മതചിഹ്നങ്ങളുടെ സാർവത്രികവൽക്കരണം പരിസ്ഥിതി രാജ്യങ്ങളിൽ ഇന്ന് കാണാനില്ല. ഞാൻ അതിനൊരു ഒരു വസ്തുത പറയാം. ഈ നമ്മളൊരു സ്യൂഡോ, ഞാൻ സ്യൂഡോ എന്ന് പറയുന്ന എല്ലാവരും ക്ഷമിക്കണം, റവല്യൂഷനിസ്റ്റ്, അദ്ദേഹത്തിന്റെ തലപ്പാവ് ധരിക്കുമായിരുന്നു, സിഖ് തലപ്പാവ് ധരിക്കുമായിരുന്നു. അദ്ദേഹത്തിനൊരു വിദേശ രാജ്യത്തെയല്ല, അപ്പൊ അവിടെ അത് പറ്റിയില്ല, മതചിഹ്നം പറ്റിയില്ല, അഴിച്ചു വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം മൻമോഹൻ സിംഗിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടും പറ്റിയില്ല, അവിടെ പറ്റില്ല. പക്ഷേ ഒടുവിൽ ഈ രീതി വരാൻ പറ്റില്ല, അത് അവരുടെ നിയമമാണ്. അപ്പൊ പൊതുവിടങ്ങൾ, സർക്കാരിന്റെ ചെലവ് കൊണ്ടുള്ള, നമ്മുടെ നികുതിപ്പണം കൊണ്ടുള്ള പൊതുവിടങ്ങളിൽ മതചിഹ്നങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രദർശനം, അത് ഒരുവന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ഒരുത്തം കുരിശുമാല കഴുത്തിലിട്ടിരിക്കുന്നു, ഒരാൾ ചന്ദനം തേച്ചിരിക്കുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അയാൾ അയാളുടെ നെറ്റിൽ ചന്ദനം തുത്തത് എന്നെ എങ്ങനെ ബാധിക്കുന്നത്? ഒരാൾ തലപ്പാവ് ധരിച്ചിരിക്കുന്നു, മുസ്ലിം തൊപ്പി വെച്ചിരിക്കുന്നു, എന്നെ ബാധിക്കുന്നില്ല. അവരന് അസഹ്യം വരുന്ന വിധത്തിലുള്ള ഇടപാടുകളില്ലാത്ത മതാചാരം, അല്ലാതെ തികച്ചും നമ്മൾ നിരീശ്വരത്വപരമായ ഒരു ബോധ്യത്തിലേക്ക് പോകണമെന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. കാരണം നിരീശ്വരത്വം ഒരു മതം പോലെ തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇനി ടൈയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിനകത്തൊരു കാര്യം പൊതുവിൽ കാണേണ്ടത്, ഏതൊരു സംസ്കാരത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നവ, സ്വീകരിക്കുന്നതിൽ എന്താ കുഴപ്പം? ഉദാഹരണം ഈ ജുബ്ബ പോലെയുള്ള ഉടുപ്പ് ഞാൻ കൂടുതൽ അത്രയാണ് ധരിക്കുന്നത്, അത് ശരിക്കും പേർഷ്യനാണ്. അപ്പൊ ആ പേർഷ്യൻ സംസ്കാരത്തെ ഞാൻ ഉൾക്കൊണ്ടു, അത് തന്നെയാ മോഡിയും ധരിക്കുന്നത്, പേർഷ്യനാണ്, വൈദേശികമായ ഒരു സംസ്കാരത്തെയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലരും ജുബ്ബ ധരിക്കുന്നുണ്ട്, അത് പേർഷ്യനാണ്. ഇതുപോലെ ചൈന സൂട്ടും നല്ലൊരു വസ്ത്രമാണ്, അത് സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, നിരസിക്കുന്നവർ നിരസിക്കട്ടെ. പക്ഷെ അത് മതാംശം കലർത്തി ഇഷ്ടമില്ലാത്തവന് കൊടുക്കുന്നത് തുപ്പിയ ഹലാല് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അത് ഏതാണെങ്കിലും ഒരുവന്റെ മതക്കാരി ഈ മതം അവൻ വിശ്വാസത്തിൽ എടുക്കുന്നെങ്കിൽ, സീരിയസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ, അത് നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നതും അവൻ ജയ് ശ്രീറാം വിശ്വാസമില്ലാത്ത മുസ്ലിമിനെ കൊണ്ട് ഒതുക്കിട്ട് വിളിക്കടാ ജയ് ശ്രീറാം എന്ന് പറയുന്നത് പോലെ രാമനെ അപമാനിക്കാൻ ഇപ്പരം കാര്യമുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് വിശ്വാസമില്ലാത്ത ഒരുത്തനെ കൊണ്ട് വിളിപ്പിക്കുക, അതിനകത്ത് എന്താണ് കാര്യം? അവന്റെ ദൈവത്തിന്റെ മൂല്യം നശിപ്പിക്കുക. ഞാനൊരുത്തനെ നിർബന്ധിച്ച് വിളിക്കട യേശു വലിയവരാണെന്ന് വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തെ അപമാനിക്കുകയാണ്, അത് ചെയ്യാതിരിക്കുകയാണ് വലുത്. അത് സ്വന്തമായി അവൻ സ്വന്തം ആശയങ്ങളോട് തോൽക്കുന്നവനാണ് ഈ രൂപത്തില് ഒരു സാഡിസ്റ്റ് സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. അതില് ഒരു കാര്യം ഞാനും കൂട്ടിച്ചേർക്കട്ടെ, വളരെ വേഗം ക്ലോസ് ചെയ്യാൻ പോവാണെന്ന് എനിക്കറിയാം. ഈ നമ്മുടെ സംസ്കാരവും മതവും തമ്മിൽ ഒരുപാട് സ്ഥലത്ത് വേർതിരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇഴപിരിഞ്ഞ് കിടപ്പുണ്ട്. അത്രയധികം നമുക്കത് വേർപെടുത്തി എടുക്കാൻ പറ്റില്ല. ഇത് വേറൊരു രീതിയിൽ അനിൽ കൊടിത്തോട്ടം പറഞ്ഞു, അബ്സല്യൂട്ടായിട്ട് നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചില്ലറ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മള് രണ്ടു കൈയും കൂട്ടി നമസ്കാരം പറയുന്നു, അത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് അത് ഹിന്ദുക്കളാണ് ഒറിജിനലി തുടങ്ങിയത്, മറ്റു രാജ്യങ്ങളിൽ അതില്ലല്ലോ, അപ്പൊ അത് ഹിന്ദുക്കളിലെ അല്ലേ എന്ന് പറയാം. ഞായറാഴ്ച അവധി, ഇപ്പൊ ഭാരതം മൊത്തം ഞായറാഴ്ചയാണല്ലോ അവധി, ബേസിക്കലി അത് ക്രിസ്ത്യാനികളുടെ അല്ലേ, അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കലല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും വേർപെടുത്താൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. റീസണബിളി നമ്മളൊരു ഒരു കൺസെൻസസിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു, ആ നിലവിളക്ക് കൊടുത്തുന്നു. യോഗങ്ങളിൽ ഈശ്വര പ്രാർത്ഥന നടത്തുമ്പോൾ എന്റെ നിരീശ്വരവാദികളായ സുഹൃത്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈശ്വര പ്രാർത്ഥന സമയത്ത് എല്ലാവരും എണീറ്റ് നിൽക്കുന്നു, അവരും എണീറ്റ് നിൽക്കുന്നു. കാരണം അതൊരു യോഗ മര്യാദ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിട്ടല്ല. ശരി, ഒന്ന് എണീറ്റ് നിന്നു വിചാരിച്ച ആകാശം ഇനി വീഴാനില്ലല്ലോ, അതെ ചൊല്ലിയൊരു വഴക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിൽക്കുന്നു. ഇങ്ങനെ നമുക്ക് ഈ ഒരു ടോളറബിൾ ലിമിറ്റിൽ സംസ്കാരത്തിൽ മതം കലർന്നിരിക്കും. പല മതങ്ങളും ഈ പറഞ്ഞ പോലെ പെർഷ്യൻ ജുബ്ബ അത് ഇത് കലർന്നു പോയതുണ്ട്. അത് വേർതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയധികം നമ്മൾ സൂക്ഷ്മതലത്തിലേക്ക് പോകേണ്ടതുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു. ഇനി ആരെങ്കിലും, ഏതായാലും കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ബ്രദർ, എനിക്കൊരു ചെറിയ ഇതുണ്ട്. ബാക്ക് ചാനലിലേ മറ്റേ നല്ല തെറിവിളി വരുന്നുണ്ട്, ഇവിടെ കയറി ഇരിക്കുന്നുണ്ട്. സംസ്കാരം അത് സംസ്കാരം കൂടിയ വ്യക്തികൾ അങ്ങനെയൊക്കെ ചെയ്യും, അതൊന്നും മൊത്തം ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സംസ്കാരം കുറഞ്ഞിട്ടല്ല, സംസ്കാരം കൂടിയതിന് പ്രശ്നമാണ്. ഓക്കെ, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ ഓക്കെ. അതും ഒന്ന് പരാമർശിച്ചേക്കാം. ജനറലി എന്നെ ബാക്ക് ചാനലിൽ ആരും തെറിവിളിക്കാറില്ല, ഒന്നോ രണ്ടോ പേര് വിളിച്ചിട്ടുണ്ട്. വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വിളിച്ചിട്ട് വിശേഷമില്ല എന്ന് അവർക്കറിയാം. ഈ തെറി പറഞ്ഞാൽ ഇയാള് വിറയ്ക്കുകയും നമുക്ക് പ്രശ്നം, ഇയാള് ഒഴിഞ്ഞു പൊക്കോളും എന്നൊരു ഒരു ധൈര്യത്തിലാണ് ഈ വിളിക്കുന്നത്. മൈൻഡ് ചെയ്യാതിരിക്കുക, ബ്ലോക്ക് പോലും ചെയ്യാതിരിക്കുക. നാല് തവണ വിളിച്ചിട്ട് അത് അവസാനിച്ചോളും, അതിനപ്പുറത്തേക്ക് ഒരു ശുക്കുമില്ല.
താങ്ക് യു താങ്ക് യു സാർ. ഇന്ന് ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ ക്ഷണം പ്രത്യേക ക്ഷണം ശേഖരിച്ച് കടന്നു വന്ന ശ്രീ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർക്ക് സിറ്റി മലയാളിസിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചർച്ചയിൽ ഉടനീളം പങ്കെടുത്ത ശ്രീ മോഹൻജിക്ക് മോഹൻജി സാറിന് ഈ നിമിഷത്തിൽ പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ഇനി ഇതുപോലെയുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. കടന്നു വന്ന എല്ലാവരും ദയവേത് സിഡ്നി മലയാളിസ് എന്ന ഈ ക്ലബ് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരു പുതിയൊരു സബ്ജക്റ്റുമായി പുതിയ ടോപ്പിക്കുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ശ്രീ അനിൽ കുടിത്തോട്ടത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സിഡ്നി മലയാളിസിൻ്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. നന്ദി.